أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. اوكي، ماها جنة ستارتر أستاذ عندي كوستينا. كريستيانا كريستيانا لالارو لو جويكنا ديرو بني جنة كندا جلوندا هديس كلاسو تجيب كلاسو كران كلاسو نمدا منها بنيم شريعة تلالا منها ودا بومي كل كندا كندا ولا بدنا نوكم تونا تا ഫോൺ എവിടെയും സ്റ്റില്ലായിട്ട് ഒരു സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒന്ന് വെക്കണം. ഓക്കെ, റിഫ പിന്നെ ഒരു പിന്നെ സൂറത്തുൽ മുൽക്കോ ഏതെങ്കിലും ഒരു സൂറത്ത് ഒന്ന് ഭംഗിയായിട്ട് ഒന്ന് ഓതി, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. ഏത് സൂറത്ത് മുൽക്കോ ഏതാണെന്ന് എനിക്ക് ഇഷ്ടമുള്ള സൂറത്ത് ഓതി, ഒരു പേജിൽ കൂടുതലുള്ള നോക്കി ഓതിയാലും മതി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير، الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق سبع سماوات طباقا، ما ترى في خلق الرحمن من تفاوت، فارجع البصر هل ترى من فطور، ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين، وأعتدنا لهم عذاب السعير، وللذين كفروا بربهم عذاب جهنم، وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور، تكاد تميز من الغيظ، كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير؟ قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. فاعترفوا بذنبهم فسحقا لأصحاب السعير.
Okay. Next, Rima Nafisa. Speech. Okay. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഉമ്മയെക്കുറിച്ചാണ്. ആദ്യം ഞാൻ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിലുണ്ടായ ഒരു കാര്യം പറയാം. ഉമ്മയുടെ മരണശേഷം മൂസാ നബി അലൈഹിസ്സലാം തൂർമലയിൽ കയറുന്നതിനിടയിൽ ചെറുതായി വഴുതിപ്പോയി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഹേ മൂസ, ഇനി മുതൽ സൂക്ഷിച്ചു നടക്കണേ, എന്തുകൊണ്ടെന്നാൽ ദുആ ചെയ്യുന്ന കൈകൾ ഇനിയില്ല എന്ന കാര്യം മറക്കരുത്. ഇത് മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയുടെ മരണശേഷമുള്ള ഒരു കാര്യമാണ്. തൂർമലയിലൂടെ കയറുന്നതിനിടയിലാണ് ഈ സംഭവം നടന്നത്. ഉമ്മയുടെ ദുആ മരണം ഒഴികെയുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുന്നു ഉമ്മ. എന്നാൽ അള്ളാഹു നമുക്ക് നൽകിയ വിലമതിക്കാനാവാത്ത സമ്മാനമാണ്. നഷ്ടപ്പെട്ടതിനു ശേഷം നമുക്കൊരിക്കലും തിരിച്ചു ലഭിക്കില്ല. ഉമ്മയെ നമുക്ക് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാർക്ക് ദീർഘായുസ്സും ആരോഗ്യവും നൽകുമാറാവട്ടെ. മരിച്ചുപോയ ഉമ്മമാരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഉമ്മ എന്ന് പറയുന്നത് നമുക്ക് പോറ്റുമ്മയും പെറ്റുമ്മയും തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. പോറ്റുമ്മ എന്ന് പറയുന്നത് നമ്മളെ വളർത്തിയ ഉമ്മ. പെറ്റുമ്മ എന്ന് പറയുന്നത് നമുക്ക് ജന്മം തന്നെ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെറ്റുമ്മ വേറെ പോറ്റുമ്മ വേറെ ആയിരുന്നു. പക്ഷേ നമുക്ക് പെറ്റുമ്മ വേറെ പോറ്റുമ്മ വേറെയല്ല. ചിലവർക്ക് മാത്രമാണ് അതുള്ളത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വർത്തമാനം ഞാൻ ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കേ, നെക്സ്റ്റ് മിൻഹ ഫാത്തിമ. കാണുന്നുണ്ട്. കണക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവോ? ഇല്ല ഇല്ല. join at www.kahoot.ie with game pin 6459531. ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് കഹോട്ട് ആപ്പ് അടിക്കുക. കഹോട്ട് അടിക്കുക. എന്നിട്ട് കഹോട്ട് ഗെയിം ആൻഡ് ഗെയിം പിൻ അടിക്കുക. അതടിച്ചറിയുന്നവർക്ക് ഞാൻ ഇവിടെ തന്ന 6459531 എന്ന് പറഞ്ഞിട്ടുള്ള പിൻകോഡ് അടിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കാണാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നുണ്ട് എന്ന് കാണാം.
ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ, സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. കൗണ്ട് ഡൗൺ ആണോ സർ? ആ കൗണ്ട് ഡൗൺ. 20 19 18 17 16 15 14 13 12 11 10 9 8 7 6 5 4 3 2 1. The game starts now. Islamic is about Isanabil Islam. First question out of 6. Who is the son of Maryam Bibi? Maryam Bibi's son Naran. Isa Nabi, Muhammad Nabi, Sulaiman Nabi, Hud Nabi. Isa Nabi ana, Muhammad Nabi ana, Sulaiman Nabi ana, Hud Nabi ana. Isa Nabi is the right answer. Isa Ashraf Kuwait is still Injil was his Isa Nabi's daughter. True or false? Love kadutha book aanu. Diamond blue true. Triangle red false. 3 2 1. The answer is true. Pizza Ashraf Kuwait leading. Three out of six. The which Adam Nibeli Sap Nibeli Adam, the right answer. The prophet Isa was living in the sky. True or false? Isa Nibeli Sipurum Sky Agashatili Givikananda. Diamond blue true. Triangle red false. 4 3 2 1. And the answer is true. This is Rifa is leading. The last prophet of Israel. Isa Nabi ano, Adu Yusuf Nabi ano, Muhammad Nabi ano, Yunus Nabi ano. And the answer is Isa Nabi. Rifa is leading. The last question, which prophet lived the most? Isa Nabi, Nuh Nabi, Muhammad Nabi, Musa Nabi. ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കുന്നത് ഏത് നബിയാണ്? ഈസ നബി ഇസ് റൈറ്റ് ആൻസർ. ഇസ്ലാമിക് പോഡിയം. തേർഡ് പ്രൈസ് ഗോസ് ടു റീമ ഇന്ത്യ. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ജുൽഫ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു റിഫ. റണ്ണേഴ്സ് അപ്പ് മഹാജന കൊല്ലം ഇസായിഷ. Please give a feedback. Okay, stop it. Okay. എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെക്കുക. ഫോണ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുക. ഇർഫാൻ നസീർ പാട്ടുപാടുക. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. മിൻഹ ഫാത്തിമ ഐസ ഐസ ബിൻത്ത് സോങ് ആ ഒന്നൊന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം ഒന്നാണ് നമ്മുടെ നാഥനെന്ന്.
എന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടാണ് ജീവിത മാർഗമെന്ന്. മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, യാത്രയ്ക്ക് മൂന്നാള് നല്ലതെന്ന്. ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിന് സൂക്ഷിക്കൽ നല്ലതെന്ന്. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ച് നമസ്കാരം വാജബെന്ന്. ആറെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, വിശ്വസകാര്യങ്ങൾ ആറെന്ന്. ഏഴെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഏഴ് പേർക്കാണ് തണലെന്ന്. എട്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, പെട്ടെന്ന് മരണം വന്നെത്തുമെന്ന്. ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് നമ്മുടെ നാഥനെന്ന്. രണ്ടെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടാണ് ജീവിത മാർഗമെന്ന്. മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, യാത്രയ്ക്ക് മൂന്നാള് നല്ലതെന്ന്. നാലെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, നാവിന് സൂക്ഷിക്കൽ നല്ലതെന്ന്. അഞ്ചെന്ന് ഓക്കെ, അഞ്ചായപ്പോഴത്തേക്ക് നിന്നുപോയി. ഇനി നെക്സ്റ്റ് ആരാണ്? ഫിദ ജലീൽ, ഇസ്ലാമിക് സ്പീച്ച്. ഫിദ റെഡി അല്ലേ? മേലെ ഒരു ഇസ്ലാമിക് സ്പീച്ച് ഒക്കെ പറഞ്ഞത് ഖുർആൻ ക്ലാസ് എടുത്ത്. ഓക്കെ, രാവിലെ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? ഓക്കെ, അങ്ങനെയാണെ നേരത്തെ വാ, സൂമില് വാ. പിന്നെ നെക്സ്റ്റ് കഹൂട്ടിന്റെ ആളുകളൊന്നും വന്നില്ല. നെക്സ്റ്റ് പ്രോഗ്രാം ഉള്ളവര് പറയാം. ഐസൈഡ് കംപ്ലീറ്റ് ആയില്ല, നെറ്റ് എന്തോ ഒരു ഇതിലായി. ഹന, ഹനയുടെ സോങ് ഇല്ലേ? പഠിക്കോ. കറുപ്പിന്നും കഥകളിൽ വെറുപ്പിന്റെ കടവിലെ പടികളിൽ ചങ്ങല കിലുക്കം കേട്ടു. വെളുപ്പിന്നും കിസകളിൽ കനകത്തിൻ പല്ല ുള്ള ചെങ്കോളിൻ കിബറ് കേട്ടു. കഹാനിന്റെ കിതാബില ഇടയിലെ ഏടൊന്ന് കിരീടം വയ്ക്കാതൊരു സുൽത്താൻ വന്ന്. കറുപ്പിന്റെ വളയങ്ങൾ അറുത്തു വന്ന്. കറുപ്പെന്നും കഥകളിൽ വെളുപ്പിന്റെ കടവിലെ പടികളിൽ ചെങ്ങല കിലുക്കം കേട്ടു. കറുകറുത്ത ബിലാലോരേ പരുപരുത്ത മരുഭൂവിൽ ആരംഭ റസൂല് കണ്ട് ഹൃദയം പൊട്ടി. അഹദഹദ മുറിയാരെ തൗഹീദിൻ്റെ കേട്ട് മാറത്തെ കരിങ്കല്ലിൻ വിനറിയില്ല. ഓക്കെ,
മാഷാല്ലാ. നെക്സ്റ്റ് റീമ വിൻത്ത് പറഞ്ഞു ക്വിസ് കഹൂട്ട് തന്നെയാണ്. അതൊക്കെ ക്വിസോ കഹൂട്ടാണോ ക്വിസ് ആണോ? കഹൂട്ട് ക്വിസ്. കഹൂട്ട് നമുക്ക് ബോയ്സ് വന്നിട്ട് ചെയ്യല്ലേ നല്ലത്? അല്ല ഇപ്പൊ ചെയ്യണോ? ബോയ്സ് വന്നാൽ കുറച്ചുകൂടെ പാർട്ടിസിപ്പൻസ് ഉണ്ടാവും, അതൊരു കോമ്പറ്റീഷൻ ആയിട്ട് ചെയ്യാം. കുറച്ചുകൂടെ 10-40 പേര് ആ സമയത്ത് വരുന്നല്ലേ. ഓക്കെ, ഒരു സിംഗിൾ ക്വിസ് നേരത്തെ ആരോന്ന് പറഞ്ഞല്ലോ, ചോദിക്കുക എന്ന് പറഞ്ഞത് ആരായിരുന്നു? മഹാ ചോദിച്ചു. സുലൈമാൻ നബിയുടെ സന്ദേശവാഹികനായ പക്ഷി. യനമുൽ ഫുർഖാൻ എന്നറിയപ്പെടുന്ന ഏത് ദിനമാണ്? ബദർ യുദ്ധ ദിനം. അതില് എന്താ നീ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തേ? യനമുൽ ഫുർഖാൻ. യൗമുൽ ഫുർഖാൻ എന്നാണ്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇനിയിപ്പൊ അങ്ങനെ വേറൊരു ദിവസം ഉണ്ടോ എന്ന് വിചാരിച്ചു ഞാനും. യൗമുൽ ഫുർഖാനാണ്. ഓക്കെ, അബസീനിയയുടെ ഇന്നത്തെ പേര്. ഗൂഗിൾ ചെയ്യാനുള്ള സമയം കൊടുക്കരുത്. അബസീനിയയുടെ ഇന്നത്തെ പേര്. ഇത്യോപ്യ. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്ത മഹദി. ആയിഷ ബീവി. ആയിഷ ബീവി. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനും മിൻഹയാണ്. സഹാബ ചരിത്രം അവളെ കയ്യിലാണുള്ളത്. എന്റെ കിതാബുകള കയ്യിലുണ്ടാവും. ഇനി നെക്സ്റ്റ് ഇസ ആയിഷ. ഞാൻ ഓരോരുത്തർക്ക് ചാൻസ് കൊടുക്ക. ആ ഹഫ്സ്, ഹഫ്സ് എല്ലാരും റെഡി ആയിക്കോട്ടോ. നിങ്ങളെ പേര് വിളിക്കുമ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞ നിങ്ങക്ക് നിങ്ങക്ക് ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങക്ക് ഒരു കഴിവുമില്ല എന്നാണ് അതിന്റെ മറ്റൊരു മീനിങ് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറിന്റെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്തുൽ കാഫിറിന്റെ ആശയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലകും ദീനുകും വലിയ ദീൻ. പറയുക, ഹേ സത്യനിഷേധികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്കിടയിൽ ഏകദൈവ വിശ്വാസം പ്രബോധനം ചെയ്തു. അല്ലാഹു അല്ലാത്ത ഒരു ദൈവവുമില്ലെന്നും അവനു മാത്രം കീഴ്പ്പെടുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യണമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി. അള്ളാഹുവാണ് ലോക സൃഷ്ടാവെന്നും തങ്ങൾ പൂജിക്കുന്ന ബിംബങ്ങൾ യഥാർത്ഥ ദൈവങ്ങളല്ലെന്നും മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്ക് അറിയാമായിരുന്നു. എന്നിട്ടും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം സ്വീകരിച്ചില്ല. ഇങ്ങനെ യാഥാർത്ഥ്യം മനസ്സിലായ ശേഷവും സ്വീകരിക്കാൻ തയ്യാറാവാത്ത സത്യനിഷേധികളെയാണ് ഇവിടെ കാഫിറുകൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശികളുടെ ദൈവങ്ങളെ തള്ളിപ്പറയുകയും ഏകദൈവത്തിലേക്കുള്ള ക്ഷണം ശക്തിപ്പെടുത്തുകയും ചെയ്തപ്പോൾ തിരുമേനിയുമായി ഒരൊത്തുതീർപ്പിലെത്താൻ അവർ ശ്രമിച്ചു.
ഉമ്മയ്യത്തുബ്നു ഖലഫ്, വലീദുബ്നുൽ മുഗീറ തുടങ്ങിയ പ്രമുഖന്മാരടങ്ങുന്ന ഒരു സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. മുഹമ്മദെ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ ഒരു വർഷം ആരാധിച്ചാൽ നിന്റെ ദൈവത്തെ ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം. ഇതായിരുന്നു അവരുടെ ഒത്തുതീർപ്പ് നിർദ്ദേശം. ഇതിനു മറുപടിയായി ഇറങ്ങിയതാണ് ഈ സൂറത്ത്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. മുശ്രിക്കുകൾ അഥവാ ബഹുദൈവ വിശ്വാസികൾ സമർപ്പിച്ച ഒത്തുതീർപ്പ് നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് ഈ ആയത്തുകൾ വ്യക്തമാക്കുന്നു. മനുഷ്യർ ഏകദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്നത് ഇസ്ലാമിലെ അടിസ്ഥാന കാര്യമാണ്. ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവങ്ങളെ സ്വീകരിക്കാൻ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്കു സാധ്യമല്ല. മറ്റെല്ലാ ദൈവങ്ങളെയും ഉപേക്ഷിച്ച് അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കാൻ ബഹുദൈവ പൂജകരമായ മുശ്രിക്കുകളും തയ്യാറാവില്ല. കേവലമായ ആരാധന മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നിർദ്ദേശിക്കുന്നത് പോലെയാകുന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. വല അനഅബിദും മഅബത്തും, നിങ്ങൾ ആരാധിച്ചതിനെ ഞാൻ ആരാധിക്കുന്നവനല്ല. വല അന്തു മഅബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും കല്ലും മരവും ലോഹങ്ങളും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങളെയുമാണ് മുശ്രിക്കുകൾ ദൈവങ്ങളായി സങ്കല്പിച്ച് പൂജിക്കുന്നത്. ഇത്തരം വസ്തുക്കളെ അല്പകാലത്തേക്ക് പോലും ആരാധിക്കാൻ ഒരു ഏകദൈവ വിശ്വാസിക്ക് സാധ്യമേയല്ല. അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ ജീവിക്കാൻ ബഹുദൈവ വിശ്വാസിയായ ഒരാൾക്കും കഴിയില്ല. ജനങ്ങൾ സങ്കല്പിക്കുന്ന രൂപമോ ശരീരമോ ഉള്ളവനല്ല അള്ളാഹു. മനുഷ്യരുടെ ആരാധനക്കും അനുസരണത്തിനും കീഴ്വണക്കത്തിനും അള്ളാഹു മാത്രമാണ് അർഹൻ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീനും. ഏകദൈവ വിശ്വാസത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച സാധ്യമല്ലെന്ന് ഈ ആയത്ത് വ്യക്തമാക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുന്ന ഏകദൈവ വിശ്വാസം പൂർണ്ണമായി സ്വീകരിക്കാൻ മുശ്രിക്കുകൾ സന്നദ്ധരല്ലെങ്കിൽ അത് അവർക്കു തന്നെയാണ് ദോഷം ചെയ്യുക. എന്നാൽ തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനേ മുസ്ലിങ്ങൾക്ക് സാധ്യമാകൂ. മുശ്രിക്കുകൾ അവരുടെ വിശ്വാസവും മതവും വെച്ചു പുലർത്തുന്നതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവരുടെ ദീനനുസരിച്ച് നടക്കുന്നതും രണ്ടും ഒരുപോലെയാണെന്നല്ല ഇപ്പറഞ്ഞതിനർത്ഥം, മറിച്ച് രണ്ടും വ്യത്യസ്ത മാർഗങ്ങളാണ്. ദീൻ എന്നാൽ വിശ്വാസവും ആരാധനാ കർമ്മങ്ങളും വിശ്വാസത്തിന്റെ താല്പര്യമനുസരിച്ചുള്ള ജീവിത രീതിയുമെല്ലാം അടങ്ങിയതാണ്. മുസ്ലിങ്ങളുടെ ജീവിത സംസ്കാരം ബഹുദൈവ വിശ്വാസികളുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇൻഷാല്ലാ നാളെ മറ്റൊരു സൂറത്തിന്റെ ആശയവുമായി ഞാൻ വീണ്ടും വരാം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കേ, പ്രഭാഷണങ്ങൾ, ഖുർആൻ ക്ലാസുകൾ, ഹദീസ് ക്ലാസുകൾ, സ്പീച്ച്, അത് പാട്ടാണെങ്കിലും ഇസ്ലാമിക ഗാനമാണെങ്കിലും ഒക്കെ നോക്കിയിട്ട് വായിക്കുന്നത് എല്ലാവരും ഒഴിവാക്കണം. നോക്കിയിട്ട് വായിക്കുന്നത്, പിന്നെ ഇപ്പോൾ ന്യൂസ് റീഡേഴ്സ് വരെ നോക്കിയിട്ട് വായിക്കുന്ന ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റിയാലിറ്റി നഷ്ടമാകുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പാട്ട് പാടുന്ന തന്നെ ഒരാൾ നോക്കി പാട്ട് പാടുന്നതും അല്ലാതെ പാടുന്നതും നല്ല വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. എന്നാലാവട്ടെ, നല്ലൊരു ടോപ്പിക്കാണ്. പിന്നെ ഏക ദൈവവിശ്വാസം അല്ലെ, വഹദാനിയത്ത്, അതാണ് പറഞ്ഞത്. ബഹുദൈവാരാധന എന്താണ്, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസമെന്ന് ഈ സൂറത്ത് തന്നെ മതി. നെക്സ്റ്റ് ആയിഷ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീഡിയോ ഓഫ് ആക്കി പാടിയാല് ആരാ പാടുന്നെന്ന് അറിയില്ലല്ലോ. വീഡിയോ ഓഫ് ആക്കിയിട്ടില്ലല്ലോ. ഇപ്പൊ ഓണാണ്, നീ പാടിക്കും. ഇപ്പൊ ഓഫോ? അപ്പൊ ഓഫാണ്. അതങ്ങനെയാണ്, വേറൊന്നും തൊടാ, മൊബൈല് തൊടാൻ പാടില്ല. ഇല്ല, ഞാൻ തൊട്ടിട്ടില്ല. നീ മൊബൈല് സ്വൈപ്പ് ചെയ്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയോ? ഇല്ലില്ല. നീ എന്തോന്ന് ചെയ്തിട്ടുണ്ട്, ആ ചെയ്ത് തിരിച്ച് ചെയ്. ഇങ്ങനെ പിന്നെ ആ ഇങ്ങനെ ഇങ്ങനെ മതി കേട്ടോ. ഇനി നീ അനങ്ങരുത്, നീ പാടിക്കോ. ഇനൊന്നും ചെയ്യാൻ പാടില്ല.
അവള് പാട്ടെടുക്കണ്ട സംഭവം. പാട്ട് അല്ലേ, എന്നാ പിന്നെ ഒന്നും ചെയ്യാതിരിക്ക, ഒന്നും ചെയ്യാതെ പാടിക്കോ. ആ അതന്നെ, നീ പാട്ട് അവിടെ എടുത്തു വെച്ചതല്ലേ നോക്കി പാടാൻ വേണ്ടിട്ട്? സത്യം സത്യം പറഞ്ഞു, കാരണം സൂമിനോട് കളവ് പറഞ്ഞിട്ട് കാര്യമില്ല. ആണോ? എന്നാ പിന്നെ ഇങ്ങനെ അങ്ങ് പാടിക്കോ. പിന്നെ നീ വേറെ ഒന്ന് ഇളകാൻ നിന്നാ മതി, മൊബൈലിൽ ടച്ച് ചെയ്യാൻ നിന്നാ മതി. മൊബൈലിൽ ടച്ച് അതാ പോയി, അത് പോകും. അത് പിന്നെ ടെക്നോളജിയോട് നമ്മള് കളിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഇല്ല പക്ഷെ ഞാനൊന്നും എടുക്കുന്നില്ല. എടുക്കുന്നില്ല പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാ മതി, ആളെ കാണാൻ അങ്ങോട്ട് നീക്കേ. വീഡിയോ കാണുന്നത്? ആ ഇപ്പം എന്നുവെച്ചാ നിന്റെ വീഡിയോ അവിടെ കാണുന്നില്ല. ഏതായാലും നീ പാട്, എന്നെ കാണൂലെന്നേ ഉള്ളൂ. മഹിയൽ മഹാസീനെന്ന മഹിമയഴും സുൽത്താന് മലർമഴവില്ലായി ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായി ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്ന മതിമുഖിയാളെ, അവളുടെ മധുരിതമാം പേരാ ഓ ഹുസ്നുൽ ജമാല്. മഹിയൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഹുസ്നുൽ ജമാൽ പൂവിങ്ങ കസവുളിയും പെണ്ണിങ്ങ കിസ പറയാൻ കൂട്ടിന്നു ദൊരു തെളിനൂറ്, കഥയിതിലിസ് മുരയാമാത്തോഴൻ ബദറുൽ മുനീറ്. മഹിയൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. അരമനയിൽ സുൽത്താന്റെ പരിചരരോ സീറിന്റെ പ്രിയമകനാണാമൊഞ്ച ബദറുൽ മുനീറ്. അവനിൽ പ്രിയതമനായി കാണുന്നു ഹുസ്നുൽ ജമാല്. മഹിയൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിയൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഓക്കേ, നെക്സ്റ്റ്. ഈ വീഡിയോ ഓണാക്കി നിൽക്കുന്നവരൊക്കെ പിന്നെ പ്രോഗ്രാമിന് കേൾക്കാമെന്നവരാണോ പങ്കെടുക്കാമെന്നവരാണോ? എന്തെങ്കിലും പ്രോഗ്രാമിന് റെഡി ആയവർ റേസ് ചെയ്യണം. പാട്ടെടുത്തേ
അല്ലാ നിന്നഭയം ഞാൻ തേടും സദയം എന്നെ താരിലഭിലാഷമരും മലരിതളും മകച്ചൊരിയും മണിമുകിലും എല്ലാം നിൻ കുതിരത്തല്ലേ യാ കാദിറേ പാടാം നിൻ അപദാനങ്ങൾ യാ റാഹിമേ അല്ലാ നിന്നഭയം ഞാൻ തേടും സദയം എന്നകതാരിലഭിലാഷമതറിയും സകലം രാക്കിളിയും പാടുന്നു അല്ല രാക്കനവും അറിയുന്നോൻ അല്ല രാക്കിളിയും പാടുന്നു അല്ല രാക്കനവും അറിയുന്നോൻ അല്ല സ്നേഹമതായി നിറയുന്നു അല്ല മനസ്സിൽ കുളിരേകുന്നു അല്ല യാ മാലിക് യാ റാസിക് സബ് വഖ്തിലും തേങ്ങുന്നു യാ വാഹിദേ യാ മാജിദേ ഇരു കൈകളും നീട്ടുന്നു അല്ലാ നിന്നഭയം ഞാൻ തേടും സദയം എന്നകതാരിലഭിലാഷമതറിയും സകലം മധു നിറയും മലരിതളും മകചൊരിയും മണിമുകിലും ജനനം നിൻ കഴിവല്ലേ അല്ല മരണം നിൻ വിധിയല്ലേ അല്ല ജനനം നിൻ കഴിവല്ലേ അല്ല മരണം നിൻ വിധിയല്ലേ അല്ല നിർവഹിനി കട്ടിടണേ അല്ല ജന്നത്തിൻ ചേർത്തിടണേ അല്ല യാ മാലികേ യാ റാസികേ സബ് വഖ്തിലും തേങ്ങുന്നു യാ വാഹിദേ യാ മാജിദേ ഇരു കൈകളും നീട്ടുന്നു ഞാൻ അല്ലാ നിന്നഭയം ഞാൻ തേടും സദയം എന്നകതാരിലഭിലാഷമതറിയും സകലം മധു നിറയും മലരിതളും മകച്ചൊരിയും മണിമുകിലും എല്ലാം നിൻ കുതിരത്തല്ലേ യാ കാദിറേ പാടാം നിൻ അപദാനങ്ങൾ യാ റാഹിമേ അല്ലാ നിന്നഭയം ഞാൻ തേടും സദയം എന്നകതാരിലഭിലാഷമതറിയും സകലം Okay. Next. Next ആരുമില്ല അല്ലേ? പ്രോഗ്രാം കഴിഞ്ഞല്ലോ നിങ്ങളുടെ നിസ്രത്തിന്റെ കൂടെ കഴിഞ്ഞ നമുക്ക് അർത്ഥമുള്ള ആയത്തുകൾ ഓതിയാണ് ഖുർആൻ ഓതാണ് നീ ആയിക്കോട്ടെ മീനിങ് പറഞ്ഞോണ്ട് ഖുർആൻ ഓത് ഓക്കെ ശരി അത് കുറച്ച് വിശദീകരണം കൂടെ ആയാലും അതിനാണ് ഖുർആൻ ക്ലാസ് എന്ന് പറയാം കാണുന്നില്ലോട്ടെ فتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون ആകാശങ്ങളും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നുവെന്നും എന്നിട്ട് നാം അവയെ വേർപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും സത്യനിഷേധികൾ കണ്ടില്ലേ? വെള്ളത്തിൽ നിന്ന് എല്ലാ ജീവവസ്തുക്കളെയും നാം ഉണ്ടാക്കുകയും ചെയ്തു, എന്നിട്ടും അവർ വിശ്വസിക്കുന്നില്ലേ? ജമീദ ബിഹിം ബിഹിം വജഅൽനാ ഫീഹാ ഫിജാജ
رسولا لعلهم يهتدون. ഭൂമി അവരെയും കൊണ്ട് ഇളകാതിരിക്കുവാൻ വേണ്ടി അതിൽ നാം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ വഴി കണ്ടെത്തേണ്ടതിനായി അവയിൽ പർവ്വതങ്ങളിൽ നാം വിശാലമായ പാതകൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. وهم عن آياتها معرضون. അവനത്രേ രാത്രി പകൽ സൂര്യൻ ചന്ദ്രൻ എന്നിവയെ സൃഷ്ടിച്ചത്. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നബിയെ, നിനക്കു മുമ്പ് ഒരു മനുഷ്യനും നാം അനശ്വരത നൽകിയിട്ടില്ല. എന്നിരിക്കെ നീ മരിച്ചെങ്കിൽ അവർ നിത്യജീവികളായിരിക്കുമോ? ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നിങ്ങളെ നാം പരിശോധിക്കുന്നതാണ്. നമ്മുടെ അടുത്തേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. സകഴിഞ്ഞു. ആയത്തുകൾ സെലക്ട് ചെയ്യുമ്പോ, ഖുർആൻ ക്ലാസ്സിന് വേണ്ടിട്ടൊക്കെ ആയത്തുകൾ സെലക്ട് ചെയ്യുമ്പോ വലിയ വലിയ വിഷയങ്ങൾ എടുക്കാതിരിക്കുക. ചെറിയ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം വഖല്ലാ റബ്ബുക്ക, അതെന്താണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ വഖല്ലാ റബ്ബുക്ക? ഉഫ് ഉഫിം വലാ തന്നറുമ കേട്ടണോ? ഉഫ് ഉഫ് എന്ന് പറയരുതെന്ന് ആരാണ് സുൽഫ എന്താണ് പറഞ്ഞത്? മാതാപിതാക്കളോട് ഒരു ഉഫ് എന്ന് പോലും പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ എന്താണ് ഉഫ് എന്ന് പറഞ്ഞാൽ? നമ്മളെ മാതാപിതാക്കളോട് ചീത്ത പറയാൻ, ഒച്ചത്ത് പറയാൻ പാടില്ല. അതൊക്കെ അപ്പൊ ഒച്ചത്തിൽ സംസാരിക്കാനേ പാടില്ല. ഓക്കെ, പിന്നെ നല്ല രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കാൻ, മാന്യമായിട്ട് സംസാരം വളരെയധികം ശ്രദ്ധിക്കണം, ശബ്ദമായിട്ട് സംസാരിക്കരുത്. അതോടൊപ്പം പിന്നെ ഉഫ് അല്ലേ, എന്തായാലും കുറെ പിന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത പലതും മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പ്രത്യേകിച്ച് പ്രായമായി കഴിഞ്ഞാൽ, പ്രായം കൂടുന്നതനുസരിച്ച് നമുക്ക് എന്താണോ ഇഷ്ടമല്ലാത്തത് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉമ്മമാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സ്ത്രീകളാണ്. സ്ത്രീകള് ധാരാളം സംസാരിക്കുന്നവരാണ്. ഒരു വാക്ക് പറയേണ്ടടുത്ത് എത്ര വാക്ക് പറയും? 10 വാക്ക് പറയും. അവര് വയസ്സായി കഴിഞ്ഞാൽ അവര് ഇങ്ങനെ എന്താ പറയാ, കുറേ പറഞ്ഞോണ്ട്, ചിലപ്പോ ചെറിയൊരു വിഷയമായിരിക്കും, ആ വിഷയത്തിന്റെ മേലെ കുറേ സംസാരിച്ചോണ്ട്. അപ്പോഴൊക്കെ ഈ ഉഫ് ചെ എന്നുള്ള ഒരു സ്വഭാവത്തിലുള്ള വർത്തമാനം പോലും വരാൻ പാടില്ല. അതൊക്കെ വസ്ബിർ സുബ്രൻ ജമീല, ക്ഷമക്ക് ഭംഗിയുണ്ടാവോ? ഭംഗി എന്നത് ക്ഷമക്ക് ഭംഗിയുണ്ടാവോ? അപ്പം ഭംഗിയോടെ ആ കാര്യങ്ങളൊക്കെ. വസ്ബിർ സുബ്രൻ ജമീല എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ പറഞ്ഞു, ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് എന്നും അള്ളാഹു പറയാണ് അല്ലേ. ഓക്കെ, തജ്വീദിന്റെ തജ്വീദുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരുന്നത് അല്ലെ. അപ്പം ചോദിക്കട്ടെ, എന്താണ് ഇഖ്ലാബ്? എന്താണ് ഇഖ്ലാബ്? ഇഖ്ലാബിന്റെ അക്ഷരം ബാ, അത്
സാക്കിനായ നൂനിന് ശേഷമോ തൻവീനു ശേഷമോ ബാ വന്ന ഇമ്പ എന്ന അക്ഷരമായിട്ട് ഉച്ചരിക്കണം. മാറ്റി ഒരു സൗണ്ടിനെ മാറ്റി വേറൊരു ശബ്ദത്തിലേക്ക് വരിക എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, ബ എന്നൊറ്റ അക്ഷരം അതിലുള്ളൂ. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ എത്രണ്ണമാണ്, ഏതെല്ലാമാണ്? ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഏതെല്ലാമാണ്, എത്ര എണ്ണമാണ്? ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ആറെണ്ണം. ഏതെല്ലാമാണ്? ഹംസ, ഹ, പറയണം. ഹംസ, ഹ, ഗൈൻ, ഹ, ഐൻ, ഹ. ഇഖ്ലാബ് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇളുഹാറും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇളുഹാർ, ഇളുഹാറിന്റെ അക്ഷരം എത്ര എണ്ണമാണ്, ഏതാണ് എന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഇളുഹാറിന്റെ അക്ഷരങ്ങൾ ഇദ്ഹാർ എന്നാൽ എന്താണ്? എന്താണ് ഇദ്ഹാർ? സാക്കിനായ നൂന അല്ലെങ്കിൽ തൻവീനിന്റെ ശേഷം ഈ ആറ് ലെറ്റേഴ്സ് വന്നാലും മണിക്കാൻ പാടില്ല. അത് മണിക്ക മ്യൂസിക്കൽ ആയിട്ട് പറയേണ്ടതില്ല, അത് വ്യക്തമായിട്ട് അതിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആയിട്ട് പറയണം എന്നതാണ് ഇദ്ഹാറിന്റെ നിയമം. ഓക്കെ, ഇദ്ഹാറിന്റെ ഒരു ഉദാഹരണം, എല്ലാവരും ഖുർആൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ, ഒരു ഇദ്ഹാറിന്റെ ഒരു അക്ഷരം വന്നത് സാക്കിനായ നൂനിന് ശേഷം അൻ, ഇൻ, ഉൻ തൻവീനുകൾക്ക് ശേഷം വന്ന ഒരു ഇദ്ഹാറിന്റെ അക്ഷരമുള്ള ഒരു എക്സാമ്പിൾ എല്ലാവരും എന്ത് ചെയ്യാം, ഒന്ന് കാണിക്ക. സലഫിയ പറഞ്ഞു, ആ രണ്ട് വേർഡ് മാത്രം പറഞ്ഞാൽ മതി, ആയത്ത് മൊത്തം അതുണ്ട്, ആ രണ്ട് വേർഡ് മാത്രം. സലാമുൻ ഹിയ. സലാമുൻ ഹിയ. ഓക്കെ, സലാമുൻ, അപ്പൊ മുൻ എന്നത് ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ഇള്ളഹാറിന്റെ അക്ഷരം ഏതായിരുന്നു? ഹ അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്തതാരാ പറയുന്ന? ആ ഹാദി. നാറുൻ ഹാമിയ. നാറുൻ, അപ്പൊ ഇള്ളഹാറിന്റെ അക്ഷരം ഏതാണ്? ഹ. ഹ, ഓക്കെ. ഹന. ഫഇൻ അഗ്റദു. അപ്പൊ ഇള്ളഹാറിന്റെ അക്ഷരം ഏതാണ്? ഹംസ. ഓക്കെ, നുസ്രത്ത്. ഏതാക്ഷരം ഏതാണ്? അപ്പൊ ഏതാണ് അക്ഷരം ഏതാണ്? ഐൻ. അലൈഹിം വരുന്നോണ്ട് ഖൗഫുൻ. അങ്ങനെ ഒരുപാട് അല്ലേ. അപ്പൊ ഇദ്ഹാർ എന്താന്ന് ഈ നമ്മുടെ അക്കാഡമിയിൽ ഇവിടെ വന്നിട്ടുള്ളവരായ എല്ലാവർക്കും കൃത്യമായിട്ട് ഇദ്ഹാർ മനസ്സിലായി, ഇഖ്ലാബും മനസ്സിലായി അല്ലെ. ഇഖ്ലാബിന്റെ ഒന്ന് രണ്ട് ഉദാഹരണം, ഒരു ഉദാഹരണം എവിടുന്നെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കൂ. ഇഖ്ലാബ്, ഇഖ്ലാബിന്റെ ഒരു എക്സാമ്പിൾ. പിന്നെ ഇനി ആരാ പറയുന്നത്? അലിമുംബി അല്ലെ. അങ്ങനെ ബി, അവിടെ ഖുറാനിലൊരു മീം ഉണ്ടാവില്ല, അവിടെ അല്ലെ സ്മോൾ മീം അവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവും, താഴോട്ട് വാലുള്ള ഒരു മീം അല്ലെ. അവിടൊക്കെ അധികവും ഖുറാനില് പിന്നെ മദീന മുസ്ഹഫിലൊക്കെ ആ ഒരു മീം വാല് താഴോട്ട് തൂക്കിയിട്ടിട്ടുണ്ടാവും, അങ്ങനെ മ്പ എന്ന പ്രൊനൗൺസിയേഷൻ വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഏതായാലും അതും ഓക്കെ, ഇദ്ഹാർ ഓക്കെ, ഇഖ്ലാബ് ഓക്കെ. ഇനിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാം പ്രധാനമാണ്, ഇദ്ഗാമിലേക്ക് പോവാണ്. ഇദ്ഗാം അല്ലേ, ഇദ്ഗാം രണ്ട് ടൈപ്പ് ഉണ്ട്, ബിഗുന്ന, ബിലാഗുന്ന, മഅന്ന, ഗൈറുന്ന.
അല്ലെ. അപ്പോ ആ രണ്ട് ടൈപ്പുള്ള ഇദ്ഗാം ഏതൊക്കെയാണ്, ഏതൊക്കെയാണ് രണ്ട് ടൈപ്പുള്ളത്? ആരാ പറയാ? ഇദ്ഗാമും ബിലാഗുനി ഇദ്ഗാമും ബിഗുനി. എന്താണ് റിഫാദിന്റെ വ്യത്യാസം? ബിലാഗുന്നയും ബിഗുന്നയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മണിക്കാതെ ചൊല്ലേണ്ട അക്ഷരങ്ങളും ഉണ്ട്. അപ്പൊ എർമലൂനാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. എർമലൂൻ, എർമലൂൻ ആണെങ്കിൽ ഈ എർമലൂൻ എന്ന ആറ് അക്ഷരങ്ങളിൽ എത്ര അക്ഷരമാണ് ബിലാഗുന്ന, എത്ര അക്ഷരമാണ് ബിഗുന്ന? ആരാണ് പറയുന്നത്? ഏതൊക്കെയാണ് ആ രണ്ടും നാലും? അതെ, ബിലാഗുന്നക്ക് യ വ ന യ, പിന്നെ ബിലാഗുന്നക്ക് ബിഗുന്നക്ക് യ വ മ ന. മാറിപ്പോയി. ബിലാഗുന്നക്ക് ല റ, രണ്ട് അക്ഷരങ്ങളെ ഉള്ളൂ. ബില ഉന്ന അല്ലെ, ഉന്നത്തില്ലാതെ. അതേതൊക്കെയാണ്, ഏതൊക്കെയാണ് ഉന്നത്ത് വേണ്ടാത്ത ഇദ്ഗാം ചെയ്യേണ്ട രണ്ട് അക്ഷരം? ഓക്കെ, കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ എന്തൊക്കെയായി, എന്തൊക്കെയായി പറഞ്ഞു നോക്കിയ ഒന്ന്. ഇളുഹാറായി, ഇദ്ഗാം ബിഗുന്ന, ബിലാഗുന്ന, ഇഖ്ലാബ്. ഇനിയാണ് നമ്മുടെ ഇഖ്ഫ. എന്താണ് ഇഖ്ഫ? ആരാ പറയാ? ഇഖ്ഫ എന്താണ്, അഥവാ എത്ര അക്ഷരങ്ങളാണ് ഇഖ്ഫയിനുള്ളത്? റഹിയാൻ, 15. എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അവൻ പറഞ്ഞാൽ നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലാവും ചെയ്യൂല. നേഹ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കണം, ഓടിക്കളിക്കരുത് കേട്ടോ. ടേബിളിൽ കൊണ്ടുവച്ച നേഹ, ഫോൺ ടേബിളിൽ കൊണ്ടുവയ്ക്കുക, ഏതെങ്കിലും ടേബിളിൽ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. ഫോണുമായിട്ട് ഓടിക്കളിക്കരുത്. ഓക്കെ, ശ്രദ്ധിക്കുക. 15 അക്ഷരങ്ങളാണല്ലോ. മറിയം, ഒന്ന് ഡിഫൈൻ ചെയ്യ്, എന്താണ് ഇഖ്ഫ? ഇഖ്ഫ എന്ന് പറഞ്ഞാല് രാഗത്തോടെ മണിച്ചിട്ട് ഓതൽ. രാഗത്തോടെ മണിച്ചിട്ട് ഓതലാണോ? ആണോ? എന്താണ് ഇഖ്ഫ? മറിയം, കഴിഞ്ഞോ? നിന്റെ ഡെഫിനേഷൻ കഴിഞ്ഞോ? ഇഖ്ഫ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ആർക്കാണ് പറയാൻ പറ്റുക? അല്ല, റഹിയാൻ അറിയാത്തോണ്ടല്ല. റഹിയാന് അവന് മലയാളം അത്ര ഭാഷയില്ല. അവന് വേണേൽ സ്കോട്ടിഷ് ലാംഗ്വേജിൽ അവന് വേണേലും കൃത്യമായിട്ട് പറഞ്ഞുതരും അല്ലേ. നെസ്ലി എന്തിനാ റൈസ് ചെയ്യുന്നത്? നെസ്ലി, നെസ്ലി അൺമ്യൂട്ട്. എന്തിനാ റൈസ് ചെയ്യുന്നത്? റിഫ നസീർ, അൺമ്യൂട്ട്. സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം നൂന് വന്നാൽ ഇഖ്ഫ എന്നു. നൂന് വന്നാൽ, നൂന് വന്നാൽ എന്ത് ചെയ്യണം? ഇഖ്ഫ ചെയ്യണം. ചോദ്യം അതല്ല, ഇഖ്ഫ എന്താണെന്നാണ് ചോദ്യം. എക്സാമ്പിൾ വെച്ചിട്ട് പറയാം വേണേല്, വേണേ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ആദി, സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം 15 അക്ഷരങ്ങൾ വന്നാൽ ഞങ്ങൾ അവ്യക്തമാക്കണം. ഒരു എക്സാമ്പിൾ ആരാ പറയാം? ഖാലത്തോ ഇഫത്തും.
പറഞ്ഞോ സലഫിയ. മിന മറിയം ഓക്കെ, ഞാനൊരു ക്യൂസ് കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ക്യൂസ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡയറക്റ്റ് ചോദിക്കുക ചെയ്യാം, പക്ഷെ ചോദിക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ഇവിടെ കാണിക്കും. ആ വീഡിയോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കാം. ആ വീഡിയോ നിങ്ങൾ നേരത്തെ കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. ആ വീഡിയോ എന്നുള്ള ക്വസ്റ്റ്യനാണ് ഇപ്പൊ തന്നെ ചോദിക്കുക. അപ്പൊ എല്ലാവരും വീഡിയോ ശ്രദ്ധിക്കണം. ഈ ഫോണൊക്കെ ഉപയോഗിക്കുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ ഉപയോഗിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ ഫോണിന്റെ ഫസ്റ്റ് മെനുവിലേക്ക് എടുത്താലേ നിങ്ങൾക്ക് ഇത്, അതായത് ഏറ്റവും സ്ക്രീൻ ഉണ്ടാവല്ലോ ഏറ്റവും ഫസ്റ്റ്. ഇപ്പൊ മറിയത്തിനെ നിങ്ങൾ കാണുന്നുണ്ട്, മറിയത്തിനെ കാണുന്ന അവിടെ അല്ലെ, ലാസ്റ്റ് സംസാരിച്ചോണ്ടാണ് മറിയത്തിനെ ഇപ്പൊ അവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന ഇനി അവിടെ കാണുള്ളൂ അല്ലെ, ഞാൻ ഷെയർ ചെയ്യുന്ന എന്താണോ അതാണ് അവിടെ കാണുക. ഓക്കെ ഓക്കെ, നമ്മളിനി തജീവിദിന്റെ, നമ്മൾ നേരത്തെ തന്നെ ഈ പിന്നെ അണ്ടർസ്റ്റാൻഡ് അൽ ഖുർആൻ ഈ അക്കാഡമിയുടെ പ്രോഗ്രാമാണ് നമ്മൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടിരുന്നത്, ഈസി വേ എന്ന് പറഞ്ഞിട്ട്. അതില് തജീവിദിന്റെ ക്ലാസ്സും അവര് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ലേൺ തജ്വീദ് ദ ഈസി വേ, ലെസൺ 1 ബി പ്രാക്ടീസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ, ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് തജ്വീദ്? ദേഹം ദേഹത്തെങ്ങൾ ഓർക്കുന്നുണ്ടോ? റൈറ്റ് ദ ഖുർആൻ നൈസ്ലി. ദേഹത്തെ ഓർക്കുന്നുണ്ടോ? ഇദ്ദേഹമാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് ഒരു ദിവസം വന്നിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഒരു 1 ഇയർ മുമ്പ്. How? By taking care of. ഇതിപ്പോ നോക്കൂ, 2 മിനിറ്റ് 41 സെക്കൻഡ് ഈ വീഡിയോ ഉള്ളു. ഈ 2 മിനിറ്റ് 41 സെക്കൻഡ് കഴിഞ്ഞാല് നിങ്ങളോട് ഇതിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ നിങ്ങൾ ഇതിന്ന് ആൻസർ പറയണം. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കാം. അബ്ദുൽ അസീസ് അബ്ദുറഹീം അദ്ദേഹമാണ് വന്നത്, ഫൗണ്ടർ, ദ ഡയറക്ടർ, അണ്ടർസ്റ്റാൻഡ് അൽ ഖുർആൻ അക്കാഡമി. ലേൺ തജ്വീദ് ദ ഈസി വേ, ലെസൺ 1 ബി പ്രാക്ടീസ്. ആൻഡ് ഇൻ ദിസ് പാർട്ട് വിൽ ടേക്ക് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് തജ്വീദ്? ടു റിസൈറ്റ് ദ ഖുർആൻ നൈസ്ലി. ഹൗ? ബൈ ടേക്കിംഗ് കെയർ ഓഫ് മഖാരിജ് ആൻഡ് സിഫാത്ത് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് ദ റൂൾസ് ഓഫ് റെസിറ്റേഷൻ, ഖവായിദ്. ഇൻ ദിസ് കോഴ്സ് lessons 1a 2a 3a will cover the rules of tajweed and lessons 1b 2b 3b will cover the practice of tajweed rules for small surahs. Parts a therefore will have rules and parts b practice. Even if you have not learned the rules, just try to repeat the way it is taught in this lesson. Inshallah you will be implementing the rules without even realizing them. In parts b we will give you a number of tajweed tips inshallah. Also remember, whenever you see Arabic text, the first line below it will give you the letters where people commit mistakes in makharij, and the second line gives those sifat and qawaid where people commit mistakes in general. Let's take tajweed tip number 1. If the makharij of letters are new to you in a verse, then first listen to that verse tens of times. Why? To make your brain receive that sound clearly. This is how an Arab child learns. He first listens to the words hundreds of times and then his brain helps him to say it properly. So therefore, for example, listen to A'udhu Billah tens of times before you say it. The second tip is you can improve your tajweed to a great extent just by listening to an expert qari and repeating it exactly the same way with the qari a couple of times and then after the qari. It will fix a number of flaws in your recitation. Tajweed tip number 3. When you find difficulty in reciting a verse, break it into words and then take one word at a time. And if the word is also difficult, then take one syllable at a time. What is syllable? It's a unit having one vowel sound. For example, Alhamdu has 3 syllables. And practice that syllable where you have difficulty. For example, in Alhamdu, you have challenge in saying Ham. So ha ham 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 ham, fix that and continue with the rest. Jazakumullah khair, wassalamu alaikum. ഇന്ന് കാര്യമായിട്ട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ അക്കാഡമിയുടെ പേര് എന്താണ്? ഈ അക്കാഡമി അൽ ഫുർഖാൻ അല്ല, ഇപ്പൊ കണ്ട ഈ വീഡിയോയിലുള്ള അക്കാഡമിയുടെ പേര് എന്താണ് എന്നാണ് ചോദ്യം. അണ്ടർസ്റ്റാൻഡിങ് ഖുർആൻ അക്കാദമി.
അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡ് ഖുർആൻ അക്കാഡമി അല്ലേ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ഇത് പ്രസന്റ് ചെയ്ത അദ്ദേഹം ഇതിൽ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു ദിവസം വന്നിരുന്നു, നിങ്ങളോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളോട് സംസാരിച്ചു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പഴയ കുട്ടികൾക്ക് അറിയാം, പുതിയ കുട്ടികൾക്ക് അതറിയില്ല. അപ്പൊ അദ്ദേഹം അന്ന് ഇവിടെ വന്നു, നമ്മൾ ഒരുപാട് ഡിസ്കഷൻ, നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചു. മറ്റേ കാർട്ടൂൺ സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാർട്ടൂൺ ആയിട്ട് ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹുവാഹും ഒക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് മുതലേ ഉള്ള അറബിക് ഗ്രാമറും ഒക്കെ വെച്ചിട്ടുള്ള വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇദ്ദേഹം അന്ന് വന്നു, അദ്ദേഹത്തിന്റെ പേര് എന്താണെന്നാണ് അടുത്ത ചോദ്യം. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? അബ്ദുൽ അസീസ് അബ്ദുർ റഹീം. ഓക്കെ, ശരി ഉത്തരമാണ്. ഒന്നാമത്തെ പാർട്ട് വണ്ണില് കാര്യമായിട്ടൊന്നുമില്ല, അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. നമുക്കിനി അതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ കാണാം. In which we will learn the makharij of letters meem and ba. What is tajweed? To recite the Quran nicely, that is according to makharij and sifat of the letters and other rules of recitation, the qawaid. Let us take makharaj. The word makharaj means exit, but in tajweed it means the place where the sound of the letter is exiting from or coming out from, or the articulation point of the letter. For example, we have ma, sha, sha, the sound after that, and kha. So ma, sha, kha. Or in other words, we have the five makharij, which are lips and the nose, tongue and the cavity above it, and the throat. Lips, nose, tongue, cavity and the throat. To know the makhraj of a letter, take a and place the letter with sukoon after it. For example, to know the makhraj of meem, we say and wherever you stop, that is the makhraj, the location from where the sound is coming out from. Similarly, other harakat on the letter also show the makhraj, such as ma, mi, mu. So in all these cases, the lips are the makhraj of the letter meem. Let us start with makharij now. We are placing fatha on every letter, such as ma, ba, wa, fa. And we are not saying meem, ba, waw, fa. Why? To practice the makharij directly, as we say these letters. And also, we want to use a letter poem with fatha sounds to start with, like ma, ba, wa, fa. R from the lips, we'll take the remaining poem later on, but now we'll focus on these four. Ma, ba, wa, fa, R from the lips. By the way, this poem is extremely helpful in learning the makharij and sifat and also other rules. To remember these four letters, we can also have this sentence, mummy baba with flowers welcoming you, because you are learning tajweed and this is for children, but you can also use it to remember. Mummy baba with flowers. Ma, ba, wa, fa. And the makharij of me, these letters are the first two, especially meem. So ma, join the outer parts of the lips. Ma. Or ba, join the inner parts of the lips. Ba. By the way, we don't have to teach you, you already know them. So we will not focus more on these. ഈ ക്ലാസ്സിൽ നാല് അക്ഷരങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെല്ലാമാണ് ആ നാല് അക്ഷരങ്ങൾ? ശരിയാണ്, മ, ബ, വ, ഫ അല്ലേ. ഇത്രയും അക്ഷരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാല് സ്ഥലങ്ങളായിട്ടാണ് ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമ്മുടെ വായുടെ അകത്തുനിന്ന് അറബിക് പ്രൊനൗൺസിയേഷൻ വരുന്ന അക്ഷരങ്ങൾ നാല് സ്ഥലത്തു നിന്നാണ്. ഒന്ന് ഏതാണ്, രണ്ട് ഏതാണ്, മൂന്ന് ഏതാണ്, നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാലും മതി.
ഓക്കെ, മലയാളത്തിൽ പറഞ്ഞാലും അത് ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾ ചാൻസ് തരാം, പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് പറയാം. ഓക്കെ, അത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറയണാല് ചുണ്ടുകൾ, ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞ അക്ഷരങ്ങൾ. ഏതൊക്കെ? മ, ബ, വ, ഫ അല്ലേ. വളരെ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പം ഫ, ഫ ചുണ്ടെന്നല്ലേ വരുന്നത്? ശരിക്ക് ചുണ്ടില്ലാതെ ചുണ്ട് മേലോട്ടും താഴോട്ടും വെച്ചിട്ട് ഫ എന്ന് പറഞ്ഞു, ചുണ്ട് മേലോട്ട് പിടിച്ചു വലിക്കുക, മേലത്തെ ചുണ്ട് മേലോട്ട് പിടിച്ചു വലിക്കുക, താഴത്തെ ചുണ്ട് താഴോട്ടും പിടിച്ചു വലിക്കുക അല്ലെ, എന്നിട്ട് ഫ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മാന്ന് വിളിക്കാൻ പറ്റുമോ ചുണ്ടില്ലാതെ? ചുണ്ടില്ലാതെ ഉമ്മാന്ന് വിളിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഉമ്മാന്ന് വിളിച്ചു നോക്കും. ഇല്ല, ഉമ്മ ചുണ്ടില്ല ആ പറയേണ്ടി വരും അല്ലെ, ഉമ്മാന്ന് കിട്ടൂല. എല്ലാ ചെറിയ കുട്ടികൾ വരെ ജനിച്ച ഉടനെ പറയുന്ന വേർഡാണ്, എല്ലാവർക്കും ഈസിയാണ് ഉമ്മാന്ന് പറയാൻ. രണ്ട് ചുണ്ടുകൾ കൊണ്ടുണ്ടാവുന്ന സൗണ്ടാണ് അല്ലെ ഉമ്മാന്ന്, അതുകൊണ്ടാണ് ഉമ്മാന്ന് വരാൻ കാരണം അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് ബ, ബാബ. അതുകൊണ്ടായിരിക്കണം ഈ അബ്ബുൻ ഉമ്മുന്ന് അറബിയിലും ഉമ്മ ബാപ്പ ബാപ്പ ബ അബ്ബ അബ്ബ. അപ്പൊ ഉമ്മ ബാപ്പ എന്നുള്ള സൗണ്ട് വരാനുള്ള ഒരു കാരണത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഈ ചുണ്ടുകൾ തമ്മിൽ ചുണ്ട് കുട്ടി അല്ലെ, പല്ല് പോലും ഇല്ലാത്ത കുട്ടികളല്ലേ കുഞ്ഞു മക്കൾ പറയാ ഉമ്മ അല്ലെ, പല്ലില്ല, പല്ലില്ലാത്ത സാഹചര്യത്തിൽ വരെ ഉമ്മാനെ പേര് വിളിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കാം? എന്തുകൊണ്ടായിരിക്കാം? ഇത് തന്നെയാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെ. ഓക്കെ, ഇനി പിന്നെ അടുത്തത് കഴിഞ്ഞു, കോഹോസ്റ്റ് വേറെ ആരും ഇല്ലല്ലോ, കോഹോസ്റ്റ് ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും ഗസ്റ്റ് ആയിട്ട് തന്നെയല്ലോ ഉള്ളത്. ഓക്കെ, അങ്ങനെ മതി, ശരി. ഓക്കെ, പിന്നെ ഏതാ രണ്ടാമത്തെ സ്ഥലം? വായുടെ ഉൾവശം, അതല്ലേ പറഞ്ഞ മേലെ അല്ലെ. പിന്നെ ഏതാണ്? മൂക്കിന്റെ ഉള്ളില്, തരിമൂക്ക് എന്ന് പറയും അല്ലെ. എങ്ങനെ മൂളിപ്പാട്ട് പാടുക? മൂളിപ്പാട്ട് പാടാറുണ്ടോ? മൂളിപ്പാട്ട് ഒരു പാട്ടിന്റെ എന്ന് പറയില്ലേ, ഒന്ന് അങ്ങനെ പറഞ്ഞേ, ആരാ പറയാ? അതന്നെ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് വരിക അല്ലാണ് ഒരു ഏരിയ. പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് ഈ കഴുത്തിന്റെ ഒരു ഡിപ്പ് ഉണ്ടല്ലോ, കഴുത്തിന്റെ അവിടെ ഡിപ്പ് ഇല്ലേ കുഴിയില്, ആ ഡിപ്പ് ഏരിയയിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ ഐൻ ഗൈൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞ പോലെ. അപ്പം ഇതിന്റെ ശബ്ദമാണ്, ഇതിന്റെ ശബ്ദത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. മഹ്റജ് തന്നെയാണ് തജ്വീദിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നതുകൊണ്ട് തന്നെ അറബിയിലെ എല്ലാ അക്ഷരങ്ങളും, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം നമ്മൾ എല്ലാരും ഒന്ന് അക്ഷരങ്ങൾ അലിഫ് ബാത്ത, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പോവാണ്. അലിഫ് ബാത്ത പറയുമ്പോൾ പിന്നെ നിങ്ങളൊരു പാട്ട്, സാധാരണ നമ്മൾ അറബിക് ആൽഫബറ്റ് സോങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട് ഒരുപാട്, പഠിക്കാത്തവരും ഉണ്ടാവില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. അറബിക് ലെറ്റേഴ്സ് എല്ലാം പറയാൻ പറ്റുന്ന ആർക്കുണ്ട് ഇതില്? അറബിക് അക്ഷരങ്ങളെല്ലാം പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? അറബിക്കിലെ എല്ലാ അക്ഷരങ്ങളും ഇപ്പോ ചോദിച്ചാൽ എല്ലാം പറയാം, ഒറ്റടിക്ക് കാണാതെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ജസ്റ്റ് ഇതിന്റെ കൂടെ നിങ്ങൾ ഒന്ന് سَيْجَاجُ جِيحَ حُحِي خَخُخِي دَدُدِي جَاجُ جِيحَ حُحِي خَخُخِي دَدُدِي سَيْذَا ذُذِي رَرُورِي زَزُزِي سَسُسِي ذَا ذُذِي رَرُورِي زَزُزِي سَسُسِي سَيْشَاشُ شِصَصُ صيدضضي طططي شاشوشي صاصوسي ضضضي طططي سيضضضي اعوعي غغوغي ففوفي ضضضي اعوعي غغوغي ففوفي
سقاقكي ككوكي لالو لي مامومي قاقوكي ككوكي لالو لي مامومي سنانوني هاهوهي واووي يا يوي نانوني هاهوهي واووي يا يوي എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കുക അല്ലെ, എല്ലാവരും ഒന്ന് ഒന്നിച്ച് പറഞ്ഞു നോക്കുക, വലിയ ബഹളം ഉണ്ടാക്കരുത്, മെല്ലെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ഇതിന്റെ കൂടെ. زازوزي ساسوسي شاشوشي صاصوصي ضادوضي طاطوطي ضاضوضي عاوعي غاغوغي فافوفي قاقوكي كاكوكي لالولي مامومي نانوني هاهوي واووي ഓക്കെ മാഷാല്ല. ഓക്കെ ഇത് ഫത്തഹ കസറ ലൊമ്മ അല്ലെ, ഇത് ഇതിന്റെ കറക്റ്റ് അതിന്റെ അതെങ്ങനെ യൂസ് ചെയ്യാന്ന് പഠിച്ചാൽ അത് ബേസായി അക്ഷരങ്ങളുടെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ മാഷാല്ല, ഹാഫ് സെഞ്ചുറി ആയി, 50 പേരെത്തി അല്ലെ. ഓക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, പിന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പോവാണ്. ഇന്നലെ ഖിയാമുല്ലൈൽ നിസ്കരിച്ചത് ആരെല്ലാമാണ്? മാഷാല്ല കുറേ പേര്, ആള് കൂടിക്കൊണ്ടിരിക്കാന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. മാഷാല്ല മാഷാല്ല ബർക്കല്ല, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മരണം വരെ ഖിയാമുല്ലൈൽ നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിസ്കരിക്കാത്തവരൊന്ന് കൈവക്കേ, ഒക്കാൻ മടിയുണ്ടാവും അല്ലെ. നിസ്കരിക്കാത്തവരെ, നിങ്ങളൊക്കെ എന്തിന് ജീവിക്കാണ് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. അള്ളാഹ് തന്ന ഭക്ഷണം കഴിച്ച്, അള്ളാഹ് തന്ന എല്ലാ സുഖ സൗകര്യത്തിലും ജീവിച്ച്, അള്ളാഹിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹ് വെള്ളം ഉണ്ടാക്കണ്ടേ, നമ്മൾ കുടിക്കുന്ന ഓരോ വെള്ളവും ഓരോ ഡ്രോപ്സ് വെള്ളവും അള്ളാഹു തരണ്ടേ. ഭക്ഷണം അള്ളാഹ് മണ്ണെന്ന് മുളപ്പിച്ചുണ്ടാക്കി അല്ലെ, ആ ഭക്ഷണം കഴിച്ച് അള്ളാഹിന്റെ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. ഇതൊക്കെ ചെയ്തിട്ടും അള്ളാഹിന്റെ മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ്, എത്രയേറെ ഖുറാനിൽ എത്ര സ്ഥലത്താ പറഞ്ഞത് ഖിയാമുല്ലൈലിനെ പറ്റി രാത്രി. ഒരു പക്ഷേ ഫർള് നിസ്കാരത്തെക്കാൾ ഖുറാന് പറഞ്ഞിട്ടുണ്ടാകുക രാത്രി നിസ്കാരത്തെ പറ്റിയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അതില്ലാത്ത അവസ്ഥ ഉണ്ടാകുക പറഞ്ഞാൽ വലിയ നഷ്ടമാണ്. അങ്ങനത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് ഒരു തരം എന്തുപോലെന്നറിയോ? എന്തിനാ ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയാ, എന്താ ഇപ്പൊ ഉദാഹരണമായിട്ട് പറയാ, എന്തുപോലെ നമ്മൾ പറയാ, ഒരു എക്സാമ്പിൾ പറയാന്. മുസ്ലിമാണ് വെച്ചാൽ പേരിൽ മുസ്ലിമാണ്, അഞ്ചേരം നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ അവന് എന്തോന്ന് കിട്ടാത്ത ആളെ പോലെയാണ് അല്ലെ, എന്തോന്ന് നഷ്ടപ്പെട്ട ആളെ പോലെയാണ്. പ്രധാനപ്പെട്ട കാര്യം അവന് കിട്ടിയില്ല അല്ലെ. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം, നിങ്ങൾ കല്യാണത്തിന് പോയി, കല്യാണ പന്തലിൽ ഇരുന്ന് അല്ലെ, അവിടെയുള്ള മണവാളനെയും മണവാട്ടിയൊക്കെ കണ്ടു അല്ലെ, ആളുകളായിട്ട് സംസാരിച്ചു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്ന്, ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി. എന്താണ്? ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി, ഫുഡ് കഴിക്കാൻ മറന്നുപോയി. എങ്ങനെ ഉണ്ടാവും? നിങ്ങള് യാത്രയൊക്കെ പോയി, എത്രയോ കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ ചെന്ന് പരിപാടി കണ്ട് ആൾക്കാരെ വർത്താനം പറഞ്ഞു, കുറെ വർത്താനത്തിലായി പോയി, എല്ലാരും കഴിഞ്ഞ്, എല്ലാരും ഇങ്ങോട്ട് വണ്ടി കയറി പോന്നു, നിങ്ങൾ ഓടിക്കറി വണ്ടി കയറി ഇങ്ങ് പോന്ന്, ഇവിടെ എത്തിയൊരാലോചിച്ച് അല്ലാ വണ്ടിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി ഓരോരുത്തരും, എന്ത് നല്ല ഭക്ഷണമായിരുന്നു, പഠിച്ചവനെ അതുണ്ട് എന്നിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ. അങ്ങനെയുള്ള ഒരാൾ എത്രത്തോളം നിർഭാഗ്യവാനായിരിക്കും. അതുപോലെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഖിയാമുല്ലൈലിൽ ബിരിയാണി തിന്നാത്ത മനുഷ്യനെ പോലെയാണ്, ബിരിയാണി ഇല്ലാതെ കല്യാണത്തിന് പോയൊരു ഒരു മനുഷ്യൻ എങ്ങനെയാണ്? അതുപോലെയാണ് ഒരു മുസ്ലിം. അന്ന് ഖിയാമുല്ലൈൽ നിസ്കരിച്ചിട്ടില്ല, അവന് നഷ്ടമാണ് അല്ലേ. നിങ്ങൾ ഖിയാമുല്ലൈൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക ഒരു 1 crore rupees ആണ് പഠിച്ച നിങ്ങൾക്ക് തരാന്ന് വിചാരിച്ചു. അത്രയും വലിയൊരു എമൗണ്ട് ആണ് നിങ്ങൾക്ക് തരുന്നത്, അത് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അത് അള്ളാഹിന്റെ കണക്കിൽ അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു ചെറിയ കാര്യം മുതൽ എല്ലാം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് ശീലമാണ്. ഈ പേഴ്സണൽ അസസ്മെന്റ് ചാർട്ടിൽ അത് ചോദിക്കുന്നുണ്ടല്ലോ, നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഫില്ല് ചെയ്യുന്ന എത്ര പേരുണ്ടെന്നറിയാം, എല്ലാവരും അത് ഫില്ല് ചെയ്യുക. നിങ്ങളൊന്ന് അസസ് ചെയ്യലാണ് അത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ക്വസ്റ്റ്യൻ നമ്പർ 2, ഇനി എന്താ ചോദിക്കാൻ പോണെ നിങ്ങൾക്കറിയാലോ, നിങ്ങൾ നിങ്ങളെ ഡ്യൂട്ടി ചെയ്തോ?
ഈ അക്കാഡമിയിൽ നിങ്ങൾ വന്ന് വരുമ്പോ ഈ അക്കാഡമിയിൽ ഡ്യൂട്ടി നിങ്ങൾ ചെയ്തു, അങ്ങനെ ജോലി നിങ്ങൾ ചെയ്തു, ഒരു കുട്ടി എല്ലാ ദിവസവും ബാഗും തൂക്കി സ്കൂളിൽ പോകും, ആലോചിച്ച് നോക്കൂ, എല്ലാ ദിവസവും ഒരു കുട്ടി ബാഗും തൂക്കിയിട്ട് സ്കൂളിലേക്ക് പോകും, യൂണിഫോം ഇടും, സ്കൂളിൽ പോകും, ഒന്നും പഠിക്കൂല, ഹോംവർക്കൊന്നും ചെയ്യില്ല. ആ കുട്ടീനെ പറ്റി എങ്ങനെയാണ് നിങ്ങൾ പറയാ? അവൻ ആരെയാ ചീറ്റ് ചെയ്യുന്നത്? അവൻ ആരെ ശരിക്കും ചീറ്റ് ചെയ്യുന്നത്? ഒരു കുട്ടി ഹോംവർക്ക് ഒന്നും ചെയ്യില്ല, ഒന്നും പഠിക്കൂല, അവൻ ശരിക്കും ആരെ ചീറ്റ്, കഴിവില്ലാത്തോണ്ടല്ല, അവന് കഴിയും പക്ഷെ അവൻ ചെയ്യൂല. അവൻ ആരെ ചീറ്റ് ചെയ്യുന്നത്? അവന്റെ പാരന്റ്സിനെയാണ്, അവന്റെ അധ്യാപകരെയാണ്, അവൻ ഈ രാജ്യത്തിന്റെ അസറ്റാണ്, അവൻ ഈ രാജ്യത്തെയാണ് ദ്രോഹിക്കുന്നത്. അത് എങ്ങനെയാണെന്നറിയോ? നിങ്ങളെ പാരന്റ്സ് നിങ്ങൾക്ക് വേണ്ടി എത്ര സ്പെൻഡ് ചെയ്യണം? ഇപ്പൊ CBSE ICSE അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ പ്രൈവറ്റ് സെക്ടറിൽ പഠിക്കുന്നവർക്ക് ഒന്ന് കൈപൊക്കി, ഗവൺമെന്റ് അല്ലാതെ പ്രൈവറ്റ് പഠിക്കുന്നവർ, പ്രൈവറ്റ് ഇതിൽ ഭൂരിപക്ഷവും പ്രൈവറ്റ് ആയിരിക്കും, ഗവൺമെന്റ് സ്കൂളുകാർക്ക് ഒന്ന് കൈപൊക്കി, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവരാ? ഗവൺമെന്റും ഉണ്ട് അല്ലേ, ഉണ്ട്, 50-50 സ്റ്റുഡൻസ്. അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവരും ഒരു ചോദ്യം, ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നവരാരാ? ആ എന്റെ ചോദ്യം ഇതാണ്, ഗവൺമെന്റ് സ്കൂളാണോ നല്ലത്, പ്രൈവറ്റ് സ്കൂളാണോ നല്ലത്? മാഹ പറയും. ആ എന്തുകൊണ്ട്? അവിടെ കുടുങ്ങി, അവിടെ കുടുങ്ങിയോ? എന്തുകൊണ്ട്? അപ്പൊ ഓള് കണ്ട അതായതാണ്, പൈസ കൊടുക്കണ്ട അല്ലേ. ഗൾഫിലുള്ള ഒരു കുട്ടി പിന്നെ 100,000 രൂപയാണ് ട്യൂഷൻ ഫീ മിനിമം കൊടുക്കേണ്ടത്. ട്രാൻസ്പോർട്ടിന് വേറെ 100,000 കൊടുക്കണം, യൂണിഫോം, ബുക്ക്, അത് ഇത് അത് എന്ന് പറഞ്ഞ് ഒരു കൊല്ലം കൊണ്ട് എന്തായാലും ഒരു നല്ലൊരു എമൗണ്ട് വാങ്ങും, നല്ല ചെലവാണ്. ഇപ്പൊ പൈസന്റെ ലാഭമാണ് യഥാർത്ഥത്തിൽ മാഹ കണ്ട ഒരു ഗുണം. നുസ്രത്ത്, ആ നുസ്രത്ത് ഗവൺമെന്റ് സ്കൂൾ പറഞ്ഞോ. CBSE യില് പഠിക്കുമ്പോ എല്ലാം കാണാതെയാണ് പഠിക്കുന്നത്, സ്റ്റേറ്റില് പഠിക്കുമ്പോ എല്ലാം അല്ലാതെയാണ് പഠിക്കുന്നത്. അപ്പോഴ് നമുക്ക് എന്താ എല്ലാം സ്വയമായിട്ട് ചെയ്യാനുള്ളൊരിത് കിട്ടും. നമ്മള് നമുക്ക് വേണ്ടപ്പെട്ട ചർച്ചയാണോ എന്ന് വെച്ചാൽ അത് വേണ്ടപ്പെട്ട ചർച്ചയാണ്, അതിന്റെ ഇതിലേക്ക് ഞാൻ വരാം എന്തുകൊണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പം കാണാതെയാണ് പഠിക്കുന്നതെന്നുള്ള ആരോപണമാണ് പറയുന്നത്. CBSE യില് പഠിക്കുന്നവരാരൊക്കെയുള്ളത് പറ, എന്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൽ പഠിക്കണം? ആ ദാമിനെ പറഞ്ഞോ, എന്താണ് CBSE യുടെ ക്വാളിറ്റി? ഇനി ICSE ആണോ CBSE ആണോ? CBSE യിൽ എന്തുകൊണ്ട് പഠിക്കണം? ടീച്ചർ അല്ല ഉസ്താദ്, CBSE യില് കുറച്ചും കൂടി കൂടുതൽ പഠിത്തം, നല്ല ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇത് നമ്മള് ചർച്ച, ഇനി എന്തെങ്കിലും പറയണ്ട, ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ പറയാനുണ്ടെങ്കിൽ പറയാനുള്ള ഒരു സമയമാണ്. ഞാൻ എന്റേതായ ഒരു കൺക്ലൂഷനിൽ എടുത്താ, കാരണം കുറെ നീട്ടിക്കൊണ്ടാൻ പറ്റില്ല ചർച്ച, നമുക്ക് വേറൊരു പോയിന്റിലേക്ക് നമ്മൾ പോകാനുണ്ട്, അതുകൊണ്ടാണ്. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ പറയണ്ടോ? റസല് മൈസൂർ ടിപ്പു സുൽത്താൻ പറഞ്ഞോ. ഉസ്താദ്, ഞാന് ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിലാ, അപ്പൊ ആ സ്കൂളില് നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. നീ ഗവൺമെന്റ് സ്കൂളിലാണ്? അത് ശരിക്കും മൈസൂര് എയ്ഡഡ് സ്കൂൾ. എയ്ഡഡ്, ഓക്കെ, എയ്ഡഡ്, ഓക്കെ, ഗവൺമെന്റ് എയ്ഡഡ് ആണ് എന്നുള്ളതാണ്, പക്ക ഗവൺമെന്റ് അല്ല, എയ്ഡഡ് ഗവൺമെന്റിന്. നമുക്ക് മൂന്ന് കേരളത്തിലെ സ്കൂളുകളെ മൂന്ന് സെക്ടറാക്കി തിരിക്കാം. ഒന്ന് ഗവൺമെന്റ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, അൺ എയ്ഡഡ് ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പക്ക അവിടുത്തെ ബിൽഡിംഗ്സും അതിന്റെ ഫണ്ടും ടീച്ചേഴ്സിനുള്ള സാലറിയും അതിന്റെ സിലബസും എല്ലാം A to Z കാര്യങ്ങൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നതാണ്, അതാണ് ഗവൺമെന്റ് സ്കൂൾ. അങ്ങനെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ, ഗവൺമെന്റ് UP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, അങ്ങനെ പഠിക്കുന്ന ആരൊക്കെ ഇതിലുള്ളത്? അതാണ് പക്ക ഗവൺമെന്റ്, അതാണ് കേരള സർക്കാർ സ്കൂൾ, അതാണ് മുൻസിടത്ത്, അതിലാണ്. ഓക്കെ, അതാണ് പക്ക ഗവൺമെന്റ്. ഓക്കെ ശരി, ഞാൻ ഇതിന്റെ പക്ഷം പിടിക്കുന്നില്ല, ഇപ്പൊ ആ ഒരു നമ്മുടെ ഒരു വിഷയം അല്ല അത്, എന്നാലവട്ടെ ഒരു പ്രധാന വിഷയം കൂടിയാണ്, അതും ഭാഗമാണ്, അതിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് മാത്രം ഒന്ന് പറഞ്ഞു പോകണം. നമ്മള് ഒരുപാട് ചർച്ചകൾ ഇപ്പം ഗെയിമിന്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, അങ്ങനെയുള്ള പല കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പൊ അതില് പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് പറയാണ്, ഗവൺമെന്റ് സ്കൂള് പിന്നെ പിന്നെ പുറത്തുള്ള ആളുകളും ഇപ്പം ഏറ്റവും ഒരു കാര്യം നിങ്ങൾ എല്ലാവരും സമ്മതിക്കും, CBSE ഉള്ളവരും ICSE ഉള്ളവരും പിന്നെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിക്കുന്നവരൊക്കെ ഒരു കാര്യം സമ്മതിക്കണം. എന്താണെന്നറിയോ, ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത്, ചൂഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഏറ്റവും കൂടുതൽ കൊള്ള നടക്കുന്നത് പിന്നെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ആണ്, അറിയാലോ, സത്യമാണ്. അതായത് വിളിച്ച് പറഞ്ഞ അത് നിങ്ങളും എല്ലാരും സംഭവിക്കണം, ഡോക്ടർമാർ സംഭവിക്കുന്നതാണ്, ഹെൽത്തിലാണ് ചൂഷണം നടക്കുന്നത്, ഡോക്ടേഴ്സ് പറയും അല്ലെ, അധ്യാപകർ പറയും, ടീച്ചേഴ്സ് പറയും. ആസ് എ ടീച്ചർ എനിക്ക് പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ആളുകളെ ചൂഷണം ചെയ്യുന്നത്, പൈസ വസൂലാക്കുന്നത് ആരാണ്?
ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഒരു പാരന്റും ചോദിക്കൂല അല്ലെ. നിങ്ങൾ ആരെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ നിങ്ങളെ പാരന്റ് ആരോടെങ്കിലും വില ബാർഗെയിൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളെ പാരന്റ് നിങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ബാർഗെയിൻ ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ബാർഗെയിൻ ചെയ്യാറിന് അത് അത്രയൊക്കെ ക്യാഷ് ഉണ്ടോ ഇതിന്? ഇതിന് 1000 rupees അതൊന്നും വേണ്ട, 700 തരും നിങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ എവിടെയും പോയി ബാർഗെയിൻ ചെയ്തിടണോ? ഇതുവരെ ജീവിതത്തിൽ ഇന്ന് വരെ എവിടെയെങ്കിലും പോയി ബാർഗെയിൻ ചെയ്തിടണോ? ഇതുവരെ 50 rupees ഉള്ളൂ സാധനത്ത്, 100 rupees എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ അങ്ങനെ എവിടുന്നും ബാർഗെയിൻ ചെയ്ത് വാങ്ങിയിട്ടില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെറിയ തെരുവ് കടയിൽ പിന്നെ ഈ ഓറഞ്ചൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും റോഡ് സൈഡിലിരുന്ന് തെരുവ് കച്ചവടക്കാർ അല്ലേ. അവര് കൂലിപ്പണിക്കാരാണ്. അന്നാന്നത്തെ ആ ഒരു സാധനം വിറ്റിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യാൻ, അന്നാന്നത്തെ സാധനം വിറ്റിട്ട് വേണം അവർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാൻ. ആ ആളുകളോട് ബാർഗെയിൻ ചെയ്യും. വലിയ വലിയ മാളിൽ പോയിട്ട് ആരെ ബാർഗെയിൻ ചെയ്യും? ലുലു മാളിൽ പോയിട്ട് ആരെ ബാർഗെയിൻ ചെയ്യും? ബില്ലടക്കുമ്പോ ഒന്ന് കുറച്ചരിക്കാക്ക, അവിടെയുള്ള റിസപ്ഷനിൽ പോയിട്ട് നമ്മൾ പറയോ ഒരു 10 rupees കുറച്ചരി എന്നൊക്കെ പറയോ? ആരെങ്കിലും പറയോ? പറയോ അല്ലേ? നിങ്ങൾ പറ, നിങ്ങളൊക്കെ പോയിട്ടില്ലേ മാളുകളിൽ? ഇല്ല. പക്ഷെ എവിടെ ബാർഗെയിൻ ചെയ്യും? റോട്ടില് പാവപ്പെട്ട പാവങ്ങളായ അവരോട് നിങ്ങൾ ബാർഗെയിൻ ചെയ്യും അല്ലെ. ഓക്കെ, അത് വേറെ രസമാണ്. പക്ഷെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ പേരൻസ് എന്തെങ്കിലും ബുക്ക് വാങ്ങാൻ, പ്രൈവറ്റ് സ്കൂളിന്റെ കാര്യമായിട്ടോ, ഗവൺമെന്റ് സ്കൂൾ പിന്നെ ഫ്രീ ആയതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട, പ്രൈവറ്റ് സ്കൂളിൽ നിങ്ങൾ ചെന്നിട്ട് സ്കൂളിലെ ഒരു റിസപ്ഷനിൽ നിന്ന് ബില്ലടക്കുമ്പോൾ ഒരു 100 rupees കുറച്ചുതാ എന്ന് പറയാറുണ്ടോ? പ്രിൻസിപ്പളെടുത്ത് പോയിട്ട് ഒരു 500 rupees കുറച്ചരി എന്ന് പറയാറുണ്ടോ? ഇല്ല. ഹെൽത്തിന്റെ കാര്യത്തിലോ എഡ്യൂക്കേഷന്റെ കാര്യത്തിലോ ഡോക്ടറോട് നമ്മൾ പറയും ഫീസ് ഒന്ന് കുറച്ചരി എന്ന് പറയും. സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് വരുമ്പോൾ അതിന്റെ ബില്ലടക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അല്ലെ, ആ ഒന്നും പറയില്ല. അപ്പൊ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു ശതമാനവും ട്യൂഷനും നടക്കുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇപ്പൊ ഒരു കുട്ടി പറഞ്ഞു ഗൾഫിലൊക്കെ പിന്നെ ഇപ്പം ഡെന്റൽ എന്ത് കാര്യത്തിനാണ് മെഡിക്കലിൽ കയറാൻ പറ്റില്ല, ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന കാര്യമാണ് പറഞ്ഞു നാട്ടിൽ വന്ന് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പം അത് ഒരു ഒന്നതാണ്, ഒന്ന് ചൂഷണം നടക്കുന്നു എന്ന, പ്രൈവറ്റ് സെക്ടറിൽ നല്ല രീതിയിൽ ചൂഷണം നടക്കുന്നു എന്നുള്ളത് വളരെ രസകരമായ ഒരു വസ്തുത, ഒരു സത്യമാണ്, അതൊരു സംഭവം. പിന്നെ ഏതാണ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ചിട്ട് കാര്യമില്ല. CBSE ആണ് നല്ലത്, ഇതാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം, അതിന് കാരണമുണ്ട്. എല്ലാവരും ഇപ്പം ഇന്ത്യയിൽ IASകാരെടുത്തു നോക്കുക, IPSകാർ, അവരെല്ലാം ഇപ്പോൾ ടോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും ഇന്ത്യൻ പോലീസ് സർവീസിലും ഇന്ത്യയുടെ ഏറ്റവും ഉന്നത തലങ്ങളിൽ എത്തിയവരെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക, നല്ലൊരു ശതമാനവും ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്, നല്ലൊരു ശതമാനവും CBSE നിന്ന് വന്നിട്ടുണ്ട്. അതൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനൊന്നും പറ്റില്ല. അതൊക്കെ ഓരോ കുട്ടിയുടെ സ്കില്ല് മാതിരിണ്ടാവും. ഓക്കെ, അത് പിന്നെ എന്താ പറയാ, നീന്താൻ അറിയുന്നവനെ എവിടെ കൊണ്ടിട്ടാലും നീന്തൂലേ അല്ലേ? നീന്താൻ അറിയുന്നവനെ എവിടെ കൊണ്ടിട്ടാലും നീന്തും, അവനെ നീ കുളത്തിലിട്ടാലും കാലിലിട്ടാലും, അതറിയാത്തവനെ നീ എത്ര വലിയ ഇതിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. വലിയ ഇന്റർനാഷണൽ സ്കൂളിൽ കൊണ്ടുപോയി ഒരു ഒന്നും പഠിക്കാത്ത ഒന്നും രണ്ടെന്ന് അറിയാത്ത ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് അതിന് കോമൺ സെൻസ് ഇല്ലാത്ത, ഐക്യം ഇല്ലാത്ത, ബുദ്ധി ഇല്ലാത്ത, അങ്ങനെ തന്നെ പറയാലോ, കഴിവില്ലാത്തൊരു കുട്ടിയെ എവിടെ കൊണ്ടിട്ടാലും മിക്കവാറും അവനങ്ങനൊക്കെ തന്നെ, വലിയ മാറ്റങ്ങളൊന്നും വരാനൊന്നും പോകുന്നില്ല. എന്നാൽ സ്കില്ലുള്ള ഒരു കുട്ടിയാണ് അവനെ എവിടെയും പിടിച്ചു, പഠിക്കണമെന്നും പഠിച്ച് മുന്നേറണമെന്ന ആഗ്രഹവും അതിനുള്ള താല്പര്യവും ഇൻട്രസ്റ്റും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അത് ഗവൺമെന്റ് സ്കൂളിൽ എവിടെയാലും പിടിച്ചു. പിന്നെ സിലബസൊക്കെ എല്ലാം പറയാം, ഇന്റർനാഷണൽ സിലബസുകളാണ് നല്ല നല്ല പാഠ്യപദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വരുന്നുണ്ട്. പക്ഷെ ഇതിലുള്ള ഒരു ജോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ, ഈ പ്രൈവറ്റ് സെക്ടറിൽ പോകുന്ന ഓരോ വിദ്യാർത്ഥിയും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇന്ത്യയിൽ 12th class വരെ അല്ലെ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസമാണ്. നിങ്ങൾക്ക് അത് അറിയോന്നറിയില്ല, 12 വർഷം ഏകദേശം ഒരു 10-40 lakh രൂപയുടെ രൂപയാണ് സർക്കാർ ഓരോ വിദ്യാർത്ഥിക്കും വേണ്ടിയിട്ട് ചെലവാക്കുന്നത്. ഓരോ വർഷം ഒരു 1 lakh rupees ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് സർക്കാർ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കും. നിങ്ങൾക്ക് അത് അറിയില്ലെന്നേ ഉള്ളൂ. കേരളത്തിൽ ഈ ഗവൺമെന്റ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ നിങ്ങൾ ഫീസ് എടുക്കുന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾ എഴുതുന്ന ഒരു പരീക്ഷാ പേപ്പറിന്റെ പൈസ വരെ പൊതുഖജനാവിലെ പൈസയാണ്, ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ പൈസയാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പാവപ്പെട്ടവന്റെ പൈസയാണ്, ഈ രാജ്യത്തുള്ള ഓരോരുത്തരും നികുതി കൊടുക്കുന്നതിന്റെ പൈസയാണ് നിങ്ങളത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് ആരാണ്? ആരാ ശമ്പളം കൊടുക്കുന്നത്? ഗവൺമെന്റ് സ്കൂളിലെ എയ്ഡഡ് സ്കൂളിലെയും അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണ്, പൊതുഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പൈസയാണ്. അപ്പൊ അവിടെ പഠിക്കാതെ നിൽക്കാൻ നിങ്ങൾ ഈ രാജ്യത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് അല്ലെ. നിങ്ങളെ ഫ്രീ ആയിട്ട് ഈ രാജ്യം പഠിപ്പിക്കുമ്പോൾ, ഈ രാജ്യത്തിന്റെ പൊതു സ്വത്ത് നിന്ന് എടുത്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ, നിങ്ങൾ പഠിക്കാതിരിക്കുക എന്നുള്ളത് ഈ രാജ്യത്തോട് ചെയ്യുന്ന ഒരു രാജ്യദ്രോഹ കുറ്റം കൂടിയാണ്. മനസ്സിലാക്കണോ? നിങ്ങൾ ഉഴപ്പാൻ പാടില്ല, നിങ്ങൾ ഉത്തരവാദിത്തം കാണിക്കണം. അതുപോലെ പ്രൈവറ്റ് സെക്ടറിലുള്ളവർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണം. കാരണം നിങ്ങളോടുള്ള നിങ്ങളെ മാതാപിതാക്കളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്,
ഗൾഫിലൊക്കെ ഉള്ളവർ എത്ര റിസ്ക് ഉണ്ട് അറിയാം നിങ്ങൾ അവിടെ നിർത്താന്. പല പേരൻസും എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത്, ഈ വർഷം ഞാൻ 3 പ്രാവശ്യം ആലോചിച്ചു എന്റെ ഫാമിലിന്റെ നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തോട്ടെ എന്ന്. 3 പ്രാവശ്യവും പിന്നെ കഴിയില്ല, പറ്റണില്ല അല്ലെ. അവരെങ്ങനെയാണ് ഞാൻ പറഞ്ഞേക്കാന്ന് ഇങ്ങനെ ഉപ്പ പറയാണ്. എന്നോട് പങ്കുവെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഗൾഫിലുള്ള എല്ലാവരും ശ്രദ്ധിക്കും. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഗൾഫിലുള്ള എല്ലാവരും ശ്രദ്ധിക്കും. ഗൾഫിലുള്ളവര് നിങ്ങളെ പേരൻസ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോന്ന് അറിയില്ല. പല പേരൻസും ആലോചിച്ചതാണ് ഞാൻ മക്കളെ, എന്റെ വൈഫിനും മക്കളെയും നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഭാരം എന്ത് മാത്രം സ്പെൻഡ് ചെയ്യണം എന്നറിയോ ഒരു ഫാമിലിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല്. സമ്പത്തിന്റെ നല്ലൊരു ആ ഒരു നിങ്ങളെ ഒരു 2 കൊല്ലം അവിടെ നിർത്തുന്ന പൈസ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടില് അല്ല നാട്ടിൽ വേറൊരു വീട് ഉണ്ടാക്കായിരുന്നു. അത്രയും പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വർഷവും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒക്കെ പുറമേ ആയിരിക്കും നിങ്ങളുടെ പിന്നെ എന്റെ വെറുപ്പിക്കൽ പേര്, വെറുപ്പിക്കൽ സ്വഭാവമുള്ള മക്കൾ ഉണ്ടാവില്ല. അത് വേണം, ഇത് വേണം, അത് വേണം, അത് വേണം, ഇങ്ങനെ ഇടങ്ങറാക്ക. എവിടെയും ശരിക്കും കറങ്ങാൻ പോകാത്ത എന്തുകൊണ്ടാണ്? പേരൻസ് കറങ്ങാൻ കൊണ്ടാത്ത എന്തുകൊണ്ടാണ്? ചില വീട്ടിലെ പേരൻസ് കുട്ടികളെ കറങ്ങാൻ കൊണ്ടുപോകില്ല. എന്താ കാരണം? ഇവനൊരു മാളിൽ കയറിയാൽ മാള് മൊത്തവന് വേണ്ടി വരും അല്ലെ. അവിടെ എന്തൊക്കെ കാണുന്നുണ്ടോ അത് മൊത്തം അവന് വേണ്ടി വരും അല്ലെ. അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. അതൊക്കെ പേരൻസിന്റെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട്, പേരൻസിന്റെ വിഷമതകൾ മനസ്സിലാക്കിക്കൊണ്ട്. എത്ര പേര് ഉണ്ട് ഇതിൽ? നിങ്ങൾ പറ, എത്ര പേരുണ്ട് പേരൻസിന്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അറിഞ്ഞിട്ട് ചോദിക്കണേ? എനിക്ക് എന്റെ കാര്യം നടക്കണം എന്നുള്ളതിൽ അപ്പുറത്തേക്ക്. ഇപ്പോ 25,000 രൂപ എന്റെ സൈക്കിള് വേണം. അവിടെ പറയുന്നേ വാപ്പാന്റെ ജോലി ഉണ്ടോ? അതൊന്നും ഓനും അറിയേണ്ട ആവശ്യമില്ല. ഓന് ഓന്റെ കാര്യം നടന്നാൽ മതി അല്ലെ. ഓക്കോള കാര്യം നടന്നാൽ മതി അല്ലെ. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കല്യാണത്തിന് പുതിയ ഡ്രസ്സ് എടുത്തത്. ഇനിയിപ്പോ മറ്റേ കല്യാണത്തിന് വേറെ ഡ്രസ്സ് വേണം. ഇങ്ങനെ ദൂരത്തിന്റെ അനാചാരങ്ങളുടെ എന്റെ ചടങ്ങുകളുടെ പിന്നാലെ പോണ കുറെ കുട്ടികളുണ്ട്. അതിലൊന്നും പെടരുത്, അതൊന്നും ഒക്കെ ദൂരത്താണ് അല്ലെ. ഇന്നൽ മുബദ്ദിരീന, എന്താ ഖുർആൻ പറഞ്ഞത്? കാനു ബിന്യാമീൻ പറ പറഞ്ഞേ. ഇന്നൽ മുബദ്ദിരീന കാനു എന്ന് വെച്ചാല് ബ്രദേഴ്സ് ഓഫ് ഷെയ്ത്താൻ അല്ലെ എന്ന് പറയാ. ചെറുത്താന്റെ ആൾക്കാരാണ് ഈ ഒരു ദൂർത്തുമായിട്ട് നടക്കുക. അങ്ങനെ ഇസ്രാഫിലേക്ക് നമ്മൾ പോകാൻ പാടില്ല, ഒരു കാര്യത്തിൽ ഇസ്രാഫിലേക്ക് പോകാൻ പാടില്ല. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇന്ന് ഫൈനൽ ക്വിസിലേക്ക് പോവല്ലേ? ഓക്കെ, ക്വിസിലേക്ക് പോകുന്നതിന്റെ മുമ്പ് പിന്നെ ഇന്ന് ആരൊക്കെ ക്വിസ് റെഡി ആയവർ അവരൊക്കെ റേസ് ചെയ്ത് വെച്ചോളൂ. ശ്രദ്ധിക്കുക, 6 ക്വിസ് കഴിഞ്ഞു. ഇന്ന് 7-ാമത്തെ ക്വിസാണ് ശരിയല്ലേ? 7-ാമത്തെ ക്വിസാണ്. 10 ക്വിസാണ്. 10 എത്ര ഏറ്റവും ടോപ്പ് ബോയ്സിനാണ് ഗേൾസിനാണ് വരിക. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കഹൂ ടോപ്പ് ഓൺ ചെയ്ത് റെഡി ആയിട്ട് വെച്ചോളൂ. പിന്നെ കുറെ പ്രോഗ്രാമുകൾ ചെയ്യാനുണ്ട്. അതിന്റെ മുമ്പ് ഒരു ചോദ്യം കൂടെ, അൽഫുർഖാനിൽ ഇന്ന് വന്ന് അരപ്പേജ് ന്യൂ പേജ് പഠിച്ച എത്ര പേരുണ്ട്? അരപ്പേജ് പഠിച്ച എത്ര പേരുണ്ട്? പഠിക്കാത്ത എത്ര പേരുണ്ട്? പഠിക്കാത്തവർ ഇന്ന് നിങ്ങള് ഇന്നത്തെ ദിവസം നിങ്ങള് അത് ചെയ്തില്ല എന്നുള്ളത് നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളുടെ നെഗറ്റീവ് ആണ് ഇന്ന് ഞാൻ അരപ്പേജ് പുതിയത് പഠിച്ചിട്ടില്ല എന്നുള്ളത് നെഗറ്റീവ് ആണ്. 5 പേജ് റിവിഷൻ തരണം. നിങ്ങൾക്ക് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ ഖിയാമുല്ലൈൽ ഒരു ജുസ് മൊത്തം ഓതി നിസ്കരിച്ചിട്ടുണ്ടോ? ഖിയാമുല്ലൈൽ ഒരു ജുസ് മൊത്തം ഓതി നിസ്കരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൽ ഹാഫിളായ ദാമിനുണ്ട്, നദീമുണ്ട്. ചോദിക്കട്ടെ, നദീമ് ദാമിന് പിന്നെ കുറെ പിന്നെ ഹാഫിളിങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ജുസ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഒരു ജുസ് അറിയാം, അതിന്ന് ഒരു വള്ളി പുള്ളി വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ജുസ് ഉണ്ടോ? നദീമേ പറഞ്ഞോ, അങ്ങനെ ജുസ് ഉണ്ടോ? അല്ല ചോദ്യം അത്, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. ഞാൻ ചോദിക്കുന്ന 30 ജുസ് ഇഫ്ലാക്കി നദീമ്, മാഷാല്ല. നിന്റെ നിന്നോട് ഒരു ജുസ് എന്ന് ഏത് ചോദിച്ചാലും എനിക്ക് കിട്ടും, ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന ഏത് ജുസ് ആണ്? അത് ആലോചിക്കേണ്ടി വരും. അതാ പറഞ്ഞത്, അത് ആലോചിക്കേണ്ടി വരികയാണ്. ദാമിനിയോട് ഞാൻ ചോദിക്കണ്ടല്ലോ, അങ്ങോട്ട് ചോദിക്കണ്ടല്ലോ. ചോദിക്കാതിക്കാണ് നല്ലത്. ഞാൻ പറയുന്നത് ഇന്നിപ്പോ അതാ ഒരു പാരന്റുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് 20-ഓളം ജുസ് പഠിച്ച ഒരു കുട്ടിയുടെ പാരന്റ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞത് അങ്ങനെ പുതിയ പാഠം പഠിച്ച് ഇങ്ങനെ ചൊല്ലി ചൊല്ലി പോവാണ്. നോക്ക്, ഒരു അറബി സാക്ഷാൽ അറബി വന്നിട്ട് നിങ്ങളോട് ചോദിച്ചാല്, ഒരു അറബി വന്ന് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്താലും ഒരു ടെൻഷനും ഇല്ല. അല്ല സുദേസിയോ ആരാ നിങ്ങളെ മിഷാരിയോ റാഷിദ ലഫാസിയോ നിങ്ങൾ തമ്മിൽ ഡയറക്റ്റ് ഒരു ഇരിക്കേണ്ടി വന്നു ആദ്യത കുവൈത്തിൽ. ഒരു ദിവസം പോയിക്കോ വീട്ടില്, മിഷാരിയുടെ വീട്ടിൽ പോയിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ ഇങ്ങനെ അക്കാഡമിയിൽ പഠിക്കുകയാണ്, ഇത്ര ജുസ് പഠിച്ചു, 5 ജുസ് പഠിച്ചു, നിങ്ങൾ ഷേഖ് എന്നെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നേരിട്ട് ഒരു 5 മിനിറ്റ് ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുമോ ഹാദിയെ? അവിടെയാണ് അങ്ങനെ അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റണം, പഠിച്ച ഭാഗം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഹാഫിൽ ആവണ്ട,
ഹാഫിള്ള, ശരിക്കും ഹാഫിൽ നിന്നുള്ള വാക്ക് തന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്നു. രണ്ട് രണ്ട് കാരണം കൊണ്ടാണ് ഹാഫിൽ തെറ്റാവാൻ കാരണം. എന്താ കാരണം? ഒന്ന്, ഹാഫിൽ നിന്നുള്ള പ്രയോഗം തെറ്റാണ്. കാരണം അത് കുറെ പണ്ഡിതന്മാരായ ഹാഫിലുകൾ എന്ന് പറഞ്ഞാല് അത്രയേറെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആലിമീങ്ങളായ ഒരു വിഭാഗത്തിന്റെ ഹാഫിൽ, ഖുർആൻ ഹിഫ്ലാക്കിയവരല്ല ഹാഫിൽ നിന്നുള്ള പദം ഉപയോഗിക്കല്. അതാ അതിന്റെ ശരി. ഒരുപാട് ഹദീസൊക്കെ പഠിച്ച് മനഃപ്പാഠം ചെയ്ത് ആ പാണ്ഡിത്യമുള്ളവർ ഹാഫിലുകൾ എന്ന് പറയാം, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ എന്നാണ്. അല്ലാതെ ഹാഫിലുകൾ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമൊന്നുമില്ല. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരാൾ ഹാഫിൽ ആയാൽ തന്നെ, ഇപ്പൊ ഞാൻ നല്ല ആത്മവിശ്വാസത്തിൽ ചോദിച്ചു, നദീം ഒരു ജുസു പറയും, അവനോട് ഇപ്പൊ ടെസ്റ്റ് നടത്തണമെന്നുള്ള നീയത്തിലാണ് നദീമിനോട് ചോദിച്ചിരുന്നത്. പക്ഷെ നദീമു പോലും പറഞ്ഞു അവനോട് ടെൻഷനായി അല്ലെ. കാരണം അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മള് കിട്ടൂല. അപ്പൊ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മള് പഠിച്ച ഒരു ജുസ് പെർഫെക്റ്റ് ആക്കാൻ നോക്കാം ഏതെങ്കിലും. അപ്പൊ അതിന് അതുകൊണ്ടാണ് നമ്മൾ ബക്കറ ഫസ്റ്റ് ജുസ് അലിഫ്ലാമിയും ജുസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് അലിഫ്ലാമിയും ജുസിന്റെ മാഷാല്ല. അപ്പൊ ഇവിടെ ടെസ്റ്റ്, റഹിയാന്റെ ടെസ്റ്റ് നടന്നു അല്ലെ. റഹിയാന്റെ ടെസ്റ്റ് നടന്നപ്പോ എന്താ സംഭവിച്ചത്? ആ പേജുകൾ വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അല്ലെ, ഏതൊക്കെ ആയത്തുകൾ അവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു ജുസ് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഹാദിനോട് പറഞ്ഞു, ആദ്യം അഞ്ചാമത്തെ ജുസ് കംപ്ലീറ്റ് ചെയ്യുക, 100 പേജ് കഴിഞ്ഞു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, നീ 5 പേജ് ഇനി പെർഫെക്റ്റ് ആക്കും, എന്നിട്ട് മതി അല്ലെ. 30 ജുസ് ആയി, ആഫുള്ളായി, ഞാൻ വലിയ പേര് കിട്ടി, പോസ്റ്ററിൽ ഫോട്ടോ വന്ന്, അതല്ല നമ്മൾ ആളുകൾ മുമ്പിൽ പറയാന്നുള്ളത് മാത്രമല്ല അത്, അതിന്റെ പാർട്ടാണെങ്കിലും അത് പറയാന്നുള്ളതല്ല. അല്ലപ്പുറത്തേക്ക് നമ്മൾ പഠിച്ചത് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, നമ്മൾ ക്വിസിലേക്ക് വരാം. പിന്നെ ആരാണ് ആദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നത്? കഹൂട്ട് ആരാണ്? കഹൂട്ട്, കഹൂട്ട് റെഡിയായ ഒരു ക്യാമറയിലേക്ക് കൈ കാണിച്ച്. ബിനിയാമിൻ എന്തിനാ റേസ് ചെയ്തത്? കൗട്ട് ഉണ്ടായിട്ടാണോ? ഗേൾസിൽ ഇന്ന് ആരാ റീമ ആരോ ഒന്ന്, ഗേൾസിൽ ആരോ റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ. റിമാ നഫീസ ആരെങ്കിലും? ഓക്കെ, പറഞ്ഞോളൂ. ആരാണ്? സോഹാന്റെതും ഉണ്ട്, അബ്ദുള്ളന്റെ ഉണ്ട്. ഞാൻ ഗേൾസിൽ ആരോ റെഡി ഉണ്ടോ നോക്കാം, കാരണം ഇന്നലെയും സോഹാനാ ചെയ്തത്. റീമ റെഡിയാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് റൈസ് ചെയ്ത് കാണിക്കണം. റീമ ഉണ്ടാ? നേരത്തെ അവൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അബ്ദുള്ള റെഡിയാണ് അല്ലേ? ഞാൻ അബ്ദുള്ള ഷെയർ ചെയ്തു. മ്യൂട്ട് ചെയ്തേക്ക്, മ്യൂട്ട് ചെയ്തേക്ക്. പിൻകോഡ് ചാറ്റ് ബോക്സിൽ പിന്നെ ഞാൻ ഇട്ടുതരാം. മുറലിലോഹനുന്റെ ക്വിസ് ആണോ? അത് നല്ലതാ, ഒരു സബ്ജക്ട് വെച്ചിട്ട് ചെയ്യാണ്, കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഫോണ് ലാൻഡ്സ്കേപ്പിൽ വെച്ചു. ഓക്കെ, join at www.kahoot.it or with the Kahoot app with the game pin 372-9953. അതായത് ഫസ്റ്റ് പ്രൈസ് ബോയ് ആണ് വരുന്നതെങ്കിൽ, ബോയ് ആണ് ഫസ്റ്റ് വരുന്നതെങ്കിൽ ബോയ്സ് ജയിക്കണത്. അപ്പം 3-3 അല്ലേ ഇപ്പൊ വന്നത്? 3 എണ്ണം ബോയ്സും 3 എണ്ണം ഗേൾസും അല്ലേ ഇപ്പൊ ജയിച്ചിരിക്കുന്നത്? അതോ 4 എണ്ണം ബോയ്സും 2 എണ്ണം ഗേളും ആണോ? 6 എണ്ണം കഴിഞ്ഞാൽ ഇതില് 3 എണ്ണം ബോയ്സും 3 എണ്ണം ഗേൾസും. അപ്പൊ ഇന്നത്തത് നിർണായകമാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഒരു 20 സെക്കൻഡ്സ് കൗണ്ട് ഡൗൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, സ്റ്റാർട്ട് ചെയ്യട്ടെ. Okay. Umar Ibn Khattab, Allahu Akbar. 3, 2, 1.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉമറിന്റെ പിതാവ്, ഉമർ റളിയല്ലാഹുവിന്റെ പിതാവ്. ഖുവൈലിദ് പത്താവ്. Three, two, one, and the answer is Khattab. Second question, true or false? Quiz question. Umar radiyallahu anhu inde omane peru Abu Has, Abu Hafsi, Hafsi, Abu Aisha. Five, four, three, and the answer is Abu Has, Hafsi. Third question, Umarinde Jananam. ആനക്കലഹത്തിനെ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആനക്കലഹത്തിന് പത്ത് വർഷങ്ങൾക്ക് ശേഷം. ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് ആൻസർ ഇസ് ആനക്കലഹത്തിന് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹു അൻഹു ഹിജറ പോയത് എപ്രകാരം, പരസ്യമായി രഹസ്യമായി? ഫൈവ് ഫോർ ത്രീ ടു വൺ, ദ ആൻസർ ഈസ് പരസ്യമായി. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഉമർ റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും എത്ര ഹദീസ് നിവേദനം ചെയ്തു? ഫൈവ് ഹൺഡ്രഡ് തേർട്ടി നയൻ, സിക്സ് ഹൺഡ്രഡ് തേർട്ടി നയൻ, അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത്, അറുന്നൂറ്റി മുപ്പത്തൊമ്പത്. ഫൈവ് ഫോർ ത്രീ ടു വൺ, ആൻഡ് ആൻസർ ഈസ് ഫൈവ് തേർട്ടി നയൻ, അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത്. Third place goes to Damin Muhammad. Second place goes to Fiza Ashraf. First place goes to Salafia. The girl and Jeechi. Girl anengil girls ne poi, innum girls ne poi. Okay. ഓക്കെ, ഒരു ഒരു കാര്യം ചെയ്യാം. പിന്നെ റഹിയാൻ എവിടെ? റഹിയാൻ സ്കോട്ട്ലാൻഡ്? റഹിയാൻ സ്കോട്ട്ലാൻഡ് എവിടെ? വീഡിയോ ഓൺ. റഹിയാൻ ലീവ് ചെയ്താ? ആ ഓക്കെ. റഹിയാന് ക്യൂസ് ഉണ്ടാ? ഓക്കെ, ഷെയർ ചെയ്താ. റഹിയാൻ ഷെയർ ചെയ്താ. കാരണം സെവൻ ക്യൂസ് കഴിഞ്ഞു, എയ്ത്ത് ക്യൂസ് ആണ്. അപ്പൊ എട്ടാമത്തെ ക്യൂസ് ഇപ്പം ഗേൾസ് നാലെണ്ണത്തിൽ വിൻ ചെയ്തു, ബോയ്സ് മൂന്നെണ്ണത്തിൽ വിൻ ചെയ്തു. അപ്പം ഇനി എഴുതിയില് ബോയ്സ്, ഇതിലും ബോയ്സ് തോറ്റുപോയി കഴിഞ്ഞാല് പിന്നെ പിന്നെ എങ്ങനെയാ ഉണ്ടാവുക? പിന്നെ രണ്ട് ക്യൂസ് ആണ് ഉണ്ടാവുക. അപ്പൊ ആ രണ്ട് ക്യൂസ് ചിലപ്പോ ഒന്ന് ഒരു ക്യൂസിലൂടെ സമയം ഉണ്ടേ നടത്തില്ല, നമ്മൾ ഇതോടെ സ്റ്റോപ്പ്. ഇനി എട്ട് മിനിറ്റേ ഉള്ളൂ, എന്തായാലും ഒരു ക്യൂസിനോടെ കഴിയില്ല. ഇനി നാളെ ചെയ്യാം. പക്ഷെ ഇവന്റെ ചെയ്തോ? റഹിയാൻ്റെത് ചെയ്തോ? സ്റ്റാർട്ട് ചെയ്തോ? റഹിയാൻ്റെത്. പിന്നെ ടോപ്പിക് എന്താണ് റഹിയാൻ? ഇസ്ലാമിക് ജനറൽ ക്യൂസ് ആണ്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യല്ലാരും കേട്ടോ. ഓക്കെ, ഗെയിം പിന്നെ ചാറ്റ് ബോക്സിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, I will join at www.kahoot.it's game pin 5551813.
20 seconds countdown ചെയ്തോ. 20, 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4. എല്ലാരും ജോയിൻ ചെയ്യുന്നുണ്ട്. ജോയിനിങ് എല്ലാരും മാക്സിമം എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവരും വന്നിട്ടുള്ള എല്ലാവർക്കും ഔട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പൊ വിൻ ചെയ്യോ, നിങ്ങക്ക് നിങ്ങക്ക് കിട്ടുന്ന പോയിന്റ്സ് നിങ്ങക്ക് അറിയാലോ. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഗോ. Islamic knowledge quiz hard. 3, 2, 1. Quiz question: the Mufassal short. I'm going to read it a bit. The Mufassal short surahs of the Quran are the following: Surah Kaf 50 to Surah Nas, Surah Naba to Surah Nas, Surah Mulk. I could tell it to a series or a third on a short. Yeah, Kaf. Next question. Question to confusion. The hair of the Rasul sallallahu alayhi wa sallam became gray from frequently reciting Surah Hud and her sister. These are Surah Yunus, Surah Yusuf, Ibrahim, and No, Surah Waqiyah, Surah Mursalat, Naba, and Taqir, Surah Naba, Surah Naziat, Abasa, and Taqir, Surah Yasin, Waqiyah, Mulk, and Naba. Surah Waqiyah, Mursalat, Naba, and Taqir. Next question. Quiz question, multi select. What are the names of the two Imams that created Aqidah, Bikhs, and teaches it? Ali bin Rahman Aqaida, Wabur Mansur al Maturidi, Muhammad sallallahu alayhi wa sallam, Abu Hassan Ali bin Ismail Ashari. Rahian. ഇത് ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് താങ്ങൂല. നമുക്ക് ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ഉള്ള ഒരു ക്വിസ് ആരാ ചെയ്തിട്ടുള്ളത്. അല്ല, അത് നീ ക്രിയേറ്റ് ചെയ്താണ് വേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കുന്ന ആൾക്ക് പോലും ആൻസർ അറിയില്ല. അപ്പൊ ജസ്റ്റ് പ്രസന്റർ ആയിട്ട് മാറാൻ പാടില്ല. ഏതാണ്? പ്രൊഫറ്റ്സ് ആണോ? റഹിയാൻ, ഒരു മിനിറ്റ്. സോഹന, റഹിയാൻ, പിന്നെ നീ ഒരു കാര്യം ചെയ്തോ, ഇന്ന് സോഹാൻ ചെയ്തോട്ടെ, നിനക്ക് നാളെ ചെയ്യാം. കുറച്ചുകൂടെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നീ ഒന്ന് നാളേക്ക് ചെയ്തു. സോഹാന് പെട്ടെന്ന് ഷെയർ ചെയ്യും, എന്റെ റെഡി ആയിട്ടുണ്ടോ? ഷെയർ ചെയ്താ. റഹിയാന്റെ വീഡിയോ ഓഫാണ്. Join at www.kahoot.it or with the Kahoot app with the game pin 1145646. അധികം സമയമില്ലാത്തതുകൊണ്ട് 20 seconds കൊടുക്ക. ഗെയിം പിന്ന് ചാറ്റ് ബോക്സിലോട്ട്. ഓക്കെ, 20 seconds കൗണ്ട് ഡൗൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ടൈം ഓ ടൈം കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു തന്നാല് കേട്ടോ. 10 seconds കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ഇനിയുള്ള ഒരു ജോയിൻ ചെയ്തോട്ടെ. ഖുർആൻ ക്വിസ് 3 2 1 ട്രൂ ഓർ ഫോൾസ്. The wife of Prophet Lut was the first to believe in the revelation. True or false? The answer is false. Rahyan in the lead. Quiz question. Which animal did the nation of Thamud kill? Cow, goat, fish, camel. And the answer is camel. Roshan in the red. Scoreboard is skip that. Prophet Shayab was sent to the people of Madian. True or false? 3, 2, 1. And the answer is true. Skip it. Abdullah Hadi. This question, which prophet had a magic staff that the prophet Shaib had given him? Prophet Musa, Prophet Muhammad, Prophet Adam, Prophet Isa. And the answer is Prophet Musa. True or false? Prophet Yahya had a name that nobody else had ever had. True or false? And the answer is true. Quiz question. Who is the last messenger of Allah? Prophet Musa, Prophet Ibrahim, Prophet Muhammad, Prophet Ibrahim. Skip it. Quiz question. Who has been sent as a mercy to the world? رحمه للعالمين. Prophet Muhammad. Skip. This question, double point. Who has Allah mentioned in the Quran as the best example to follow? Prophet Muhammad, angel, jinn. Very simple question. അതിലും മൂന്നാള് നാലാള് തെറ്റിച്ചു. This question, how many prophets are mentioned in the Quran? 29, 30, 23, 25. ഇനി സ്കിപ്പ് ചെയ്യല്ല ട്ടോ, സ്കിപ്പ് ചെയ്യല്ല ട്ടോ, വെയിറ്റ്. സ്കോർ ബോർഡും സ്കിപ്പ് ചെയ്യല്ലേ, വെയിറ്റ്. സ്കോർ ബോർഡ് ഇല്ല. 30 is ദാമിൻ. സെക്കൻഡ് പ്ലേസ് Meena, first place, Hadi. Again, boys are leading. Okay, I stop it. Okay, Alhamdulillah, inshallah, നാളെ വീണ്ടും മീറ്റ് ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവേ ഇത് സ്വാലിഹായ ഒരു അമലായി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ പരിശുദ്ധ ഖുർആൻ ധാരാളമായിട്ട് പഠിക്കാനും അത് മനസ്സിലാക്കാനും മജീദ് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഖിയാമുല്ലൈൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും ചെയ്തു കൊടുക്കണേ അല്ലാഹുവേ. അതിനുള്ള മാനസികവും ശാരീരികവുമായ അവസ്ഥയും തൗഫീഖും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ 5 നേരം നിസ്കരിക്കുന്നവരാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ തെറ്റുകൾ മനസ്സിലുള്ള ദുസ്വഭാവങ്ങളൊക്കെ മാറ്റി ഏറ്റവും നല്ല ഖൈറും ബർക്കത്തുള്ള ഒരു ജീവിതമാക്കി അല്ലാഹ് എല്ലാവരും മാറ്റണേ അല്ലാഹ്. അല്ലാഹു മഗ്ഫിറുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജത്ത്. അല്ലാഹുമ്മ റബ്ബന അജർനാ മിനൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.